آله وصحبه الفائزين برضا الله، أما بعد، اللهم صل وسلم وبارك على رسولك سيدنا محمد سيد الأولين والآخرين وعلى آله وصحبه وعلى جميع الأنبياء والمرسلين وعلى الملائكة كلهم أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. الحمد لله على كل حال، ونعوذ بالله من حال أهل النار. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. صدق الله مولانا العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. وقال النبي صلى الله عليه وسلم: لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. صدق رسول الله. يا سيدي يا رسول الله، خذ بيدي، ما لي سواك ولا قلبي على أحد. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. وبحمزة الكرار عم المصطفى أسد الإله وسيد الشهداء. توسلنا ببسم الله وبالحادي رسول الله وكل مجاهد لله وأهل البدر. يا الله صلاة الله سلام الله على طه رسول الله، صلاة الله سلام الله على ياسين حبيب الله. إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر. يا الله صلاة الله سلام الله على طه رسول الله، صلاة الله سلام الله على ياسين حبيب الله. إلهي أنت ذو لطفي وذو فضل وذو عطفي، وكم من قربة توفي بأهل البدر. يا الله صلاة الله سلام الله
على طه رسول الله صلاة الله سلام الله على ياسين حبيب الله الصلاة والسلام عليك يا سيدي يا رسول الله الصلاة والسلام عليك يا سيدي يا حبيب الله الصلاة والسلام عليك يا سيدي يا خير خلق الله خذ بيدي قلت حيلتي أدركني آدروا بحمانو نرجع അഭിമുഖരായ സാധാതുക്കൾ, മഹാന്മാരായ പണ്ഡിത നേതാക്കൾ, സുന്നി സംഘ കുടുംബത്തിൻ്റെ നേതാക്കൾ, പ്രവർത്തകന്മാർ, സയ്യിദുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അവിടുത്തെ കുടുംബത്തെയും അവിടുത്തെ സ്വലാത്തിനെയും ഇഷ്ട വെച്ചുകൊണ്ട് ഒരുമിച്ച് കൂടിയ എൻ്റെ പ്രിയപ്പെട്ട മാന്യ സഹോദരി സഹോദരന്മാർ പിഞ്ചോ മർദ്ദ, ഈ വിശുദ്ധ സംഗമത്തിൻ്റെ വർഗത്തുകൊണ്ട് അള്ളാഹു നമ്മുടെയും ബന്ധപ്പെട്ട എല്ലാവരുടെയും സർവദോഷങ്ങളും സന്തോഷത്തോടെ വിട്ടുകൊടുത്ത് മാഫാക്കി തരട്ടെ. എല്ലാ രോഗങ്ങൾക്കും പരിപൂർണ ശിഫ നൽകി ആഫിയത്തുള്ള ദീർഘായുസ് റബ്ബു പ്രദാനം ചെയ്തു തരട്ടെ. മരിക്കുന്ന സന്ദർഭത്തിൽ കാമിലായ ഈമാനോടുകൂടെ സന്തോഷത്തോടെ മരിപ്പിച്ച് മഹാന്മാരോടൊന്നിച്ച് സ്വർഗം സമ്പാദിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന വിജയികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നേരുന്ന നൊമ്പരങ്ങളും പ്രയാസങ്ങളും കടിച്ചിറക്കി ജീവിതത്തിൽ ശാരീരികവും സാമ്പത്തികവും മാനസികവുമായ അല്ലലുകളും അലട്ടലുകളും രോഗങ്ങളും വേദനകളും പ്രയാസങ്ങളും പരിഹാരത്തിൻ്റെ വഴികൾ പലതും തേടി എല്ലാം പരാജയപ്പെടുമ്പോൾ പരിഹാരം ഒന്നേ ഉള്ളൂ, അത് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അവിടുത്തെ സ്വലാത്താണ് എന്ന വിശ്വാസത്തോടുകൂടെ സംഗമിച്ച ആളുകളാണ് നമ്മളൊക്കെ. അതൊരു തോന്നൽ മാത്രമല്ല, അതിൻ്റെ ഫലങ്ങൾ അല്ലാഹു തആല നമുക്ക് മുമ്പ് തന്നെ വെളിവാക്കി തരികയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സയ്യിദ് വായാർ റബ്ബിച്ച് കോയത്തങ്ങൾ അല്ലാഹു അവിടത്തിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. മഹാനവറുകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന സ്വലാത്തിൻ്റെ മജ്ലിസ് കാടാമ്പുഴ ജാറത്തിൽ സ്വലാത്തും ഈ മഹത്തായ വായാർ സ്വലാത്തിൻ്റെയും മജ്ലിസ്, ആ രണ്ട് സ്ഥലങ്ങളിൽ മഹാനായ സയ്യിദവറുകളെ സന്ദർശിക്കാൻ വേണ്ടി വരുന്ന പതിനായിരക്കണക്കിന് ആളുകളുടെ അനുഭവങ്ങൾ, ഇതെല്ലാം സാക്ഷ്യപ്പെടുത്തുന്നതും ഇതിൻ്റെ സത്യം വിളിച്ചോതുന്നതുമാണ്. അള്ളാഹു വിശുദ്ധ സദസ്സിൻ്റെ വർക്കത്തുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ ഹൈറായ നിയത്തുകൾ വെച്ച് സംക്രമിച്ചവരുണ്ടോ എല്ലാം അള്ളാഹു തആല നമുക്ക് ഫതഹാക്കി തരികയും വിജയിപ്പിച്ചു തരികയും പൂർത്തീകരിച്ചു തരികയും ചെയ്യുമാറാകട്ടെ. നീണ്ട ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല. വനരായ സയ്യിദവർഗൾ വേദിയിലെത്തുന്നതുവരെ ചുരുക്കം ചില കാര്യങ്ങൾ മാത്രം ശ്രദ്ധയിൽപ്പെടുത്തുക. ആത്മീയ സദസ്സുകളിലേക്ക് മനുഷ്യന്റെ മനസ്സുകൾ, ആത്മീയ സദസ്സുകളിലേക്ക് വിശ്വാസികളുടെ മനസ്സുകൾ കുതിച്ചുപായുന്ന അത്ഭുതകരമായ രംഗമാണ് നമുക്ക് എവിടെ നോക്കിയാലും കാണാൻ സാധിക്കുന്നത്. എവിടെ ദിക്റിന്റെയും സ്വലാത്തിന്റെയും മജ്ലിസുകളുണ്ടോ അവിടെയാണ് അഭയകേന്ദ്രമായി വിശ്വാസികൾ എത്തിപ്പെടുന്നത്.
എന്നാൽ അതിൽ നിന്നൊക്കെ വിഭിന്നമായിക്കൊണ്ട് ഭിന്നമായിക്കൊണ്ട് തന്നെ മഹാനായ സയ്യിദ് അബ്ദുറബ്ബിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സ്വലാത്തിലേക്ക് ജനമനസ്സുകൾ ഒഴുകിയെത്തി. അനുഭവിച്ചറിഞ്ഞവരുടെ അനുഭവ സത്യത്തെ ബോധ്യപ്പെട്ടവർ കേട്ടറിഞ്ഞുകൊണ്ടാണ് ആ മജ്ലിസുകളിലേക്ക് ഓടിയെത്തുന്നത്. അല്ലാഹു ഈ സദസ്സിന്റെ ഹുറുമത്തും കറാമത്തും വർദ്ധിപ്പിക്കുമാറാകട്ടെ. ആമീൻ എന്ന് നമുക്ക് ദുആ ചെയ്യാം. കാരണം ഏതെങ്കിലും ഒരു പ്രയാസപ്പെടുന്നൊരു വിശ്വാസിക്ക് ഇതിലൂടെ ഒരനുഗ്രഹം നേടാൻ കഴിഞ്ഞാൽ അത് വലിയ നേട്ടമാണ്. ഒരു കാര്യം മുസ്ലിമീങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നവരാണ്, അള്ളാഹുവിന്റെ മഹ്ലൂഖാത്തുകളുടെ കൂട്ടത്തിൽ അധിപനായ റബ്ബ് ഏറ്റവും കൂടുതൽ ആദരിച്ചതും ബഹുമാനിച്ചതും വിശ്വഗുരു മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളാണ് എന്ന സത്യം വിശ്വാസികൾ അംഗീകരിക്കുന്നവരാണ്. സിട്ടാവായ റബ്ബും പ്രവാചക ശ്രേഷ്ഠരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും അടുപ്പത്തിന്റെ വലുപ്പം അത് നമ്മുടെ ഭാഷ കൊണ്ട് വർണ്ണിച്ചും പറഞ്ഞും തീർക്കാൻ സാധിക്കും. ലോകത്തൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു വലിയ സിദ്ധിയായ ബന്ധമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിട്ടാവായ റബ്ബും തമ്മിൽ ഉള്ളത്. ഞാൻ പലപ്പോഴായി ഇവിടെ ഓർമ്മപ്പെടുത്തിയതുപോലെ പ്രവാചക പ്രേമിയായ മഹാനായ ഇമാമുനിൽ ജസൂലി റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വലാത്തിന്റെ സമാഹാരമായ ദലാഇലുൽ ഖൈറാത്ത് സമാഹരിച്ചപ്പോൾ അത് ഒരുമിച്ച് കൂട്ടിയപ്പോൾ അതിന്റെ വരികളിലൂടെയുള്ള പ്രാർത്ഥനയിൽ ഇമാം ജസൂലി തങ്ങൾ കൊണ്ടുവന്ന ഒരു പദമുണ്ട്, സിട്ടാവായ നിന്റെയും ഹബീബായ പ്രവാചകന്റെയും ഇടയിലുള്ള അതീവ രഹസ്യം, ആ സിർറിനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്നാണ് മഹാനായ ഇമാം ജസൂലി തങ്ങൾ ദുആയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ ആ ഹബീബിന്റെ സ്വലാത്തിലൂടെ നമുക്ക് നേടാൻ പറ്റുന്ന അത്ഭുതങ്ങൾ കയ്യും കണക്കുമില്ലാതെ വ്യാപിക്കുന്നത്. ഇടയിലൊരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ ഈ മഹത്തായ സ്ഥാപനം ബയാർ മുജമ്മ അല്ലാഹു തആല ഉത്തരോത്തരം ഉയർത്തുകയും വളർത്തുകയും ചെയ്യുമാറാകട്ടെ. നൂറുകണക്കിന് വിദ്യാർത്ഥികൾ താമസിച്ചു, അതിലേറെ കുട്ടികൾ വന്നു പഠിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ മഹത്തായ സ്ഥാപനം അതിന്റെ പ്രചരണത്തിന് വേണ്ടി പ്രിന്റ് ചെയ്ത കലണ്ടർ വിദ്യാർത്ഥികൾ ഇവിടെ വിതരണം നടത്തുന്നുണ്ട്. അത് സദസ്സിലുള്ള എല്ലാവരും ഓരോ കോപ്പി വാങ്ങിയിരിക്കണം. ആ കലണ്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെറും ഒരു സാമ്പത്തികം മാത്രം അല്ല, കലണ്ടർ വാങ്ങുമ്പോൾ നിങ്ങൾ ഹദിയ കൊടുത്താൽ അതിന്റെ പ്രിന്റിംഗ് ചെലവും കഴിച്ച് ബാക്കിയുള്ളത് സ്ഥാപനത്തിലുള്ള മുത്തല്ലിമീങ്ങളുടെയും പഠിക്കുന്ന മക്കളുടെയും ഒക്കെ ഭക്ഷണത്തിനും ഉസ്താദുമാരുടെ ശമ്പളത്തിനും മറ്റു കാര്യങ്ങൾക്കൊക്കെയാണ് അത് ഉപയോഗപ്പെടുത്തുന്നത്. അത് വലിയൊരു ഖൈറാണ്. പക്ഷെ ആ സ്ഥാപനത്തിന്റെ ബർക്കത്തുള്ള പേര് നമ്മുടെ വീടുകളിലൊക്കെ തൂങ്ങണം. ബായാർ എന്ന് പറയുന്നത് ഇന്ന് വേൾഡ് മാപ്പിൽ സ്ഥലം പിടിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. അത് മറ്റേതെങ്കിലും ഒരു ഭൗതികതയുടെ പേരിലല്ല, മറിച്ച് ആത്മീയതയുടെ പേരിലാണ്. സയ്യിദുൽ വറാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലാണ് ആ സ്ഥലം ഇന്ന് ലോകം അറിയപ്പെടുന്നത്. ആ ഹബീബിന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടി സയ്യിദ് ബായാർ എംബിച്ചിക്കോയ തങ്ങൾ അവിടുത്തെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സദസ്സും ഈ സ്ഥാപനവും ഒക്കെയാണ് ഈ വേദിയെ ഈ നാടിനെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഒരറിയപ്പെടുന്ന പേരായി മാറ്റിയത്. അതുകൊണ്ട് ആ പേര് നമ്മുടെ വീടുകളിലൊക്കെ തൂങ്ങിക്കിടക്കണം. അതുകൊണ്ട് ആരും അത് മടക്കാതെ വീട്ടിൽ ഇഷ്ടംപോലെ കലണ്ടർ ഉണ്ടാവും, എല്ലാ സ്ഥാപനങ്ങളുടെ കലണ്ടറും വാങ്ങണം. ഒന്ന് അടുക്കളയിൽ കിടന്നോട്ടെ, ഒന്ന് ഡൈനിങ് ഹാളിൽ ബെഡ്റൂമിലൊക്കെ ഓരോന്ന് കിടക്കട്ടെ, സീറ്റ് ഔട്ടിലും കിടക്കട്ടെ. കുറെ കലണ്ടറുകളൊക്കെ വെറും ഇഷ്ടം പോലെ പുരയിൽ കലണ്ടർ ഉണ്ട് അതുകൊണ്ട് വേണ്ട എന്നാരും പറയാൻ പാടില്ല. എല്ലാവരും വാങ്ങിക്കുകയും
ഈ സ്ഥാപനത്തേനുള്ള ഊറ് പുലർത്തിക്കൊണ്ട് അതെല്ലാവരും വീട്ടിൽ തൂക്കിയിടുകയും ചെയ്യും. അത് ഞാൻ സാന്ദർഭികമായി ഇടയിലെന്ന് ഓർമ്മപ്പെടുത്തുന്നു. വിദ്യാർത്ഥികൾ മുതലാളിമികൾ നിങ്ങളെ സമീപിക്കുമ്പോൾ അവരെ നിരാശപ്പെടുത്താതെ കഴിവിന്റെ പരമാവധിയുള്ള സഹായം നൽകിക്കൊണ്ടത് വായിക്കും. ഏതായാലും ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു പോകുന്നത് ലോകഗുരു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു അവന്റെ അടിമകളുടെ കൂട്ടത്തിൽ, അവന്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ അത്രത്തോളം പരിഗണിച്ച ഒരാളെയും നമുക്ക് കാണാൻ പറ്റും. അള്ളാഹുവിന്റെ തീരുമാനം തന്നെ പടച്ചറപ്പാകുന്ന തന്റെ നാമവും അവന്റെ സ്തുതിയും പ്രകീർത്തനവും ഒക്കെ എവിടൊക്കെ ഉയർന്നു കേൾക്കുന്നോ അവിടെയൊക്കെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനങ്ങളും പേരും പ്രശസ്തിയും ഉയർന്നു നിൽക്കണം എന്നാണ്. സൃഷ്ടികൾ സൃഷ്ടാവായ റബ്ബിലേക്ക് അടുക്കാൻ എന്ത് വഴികൾ കണ്ടെത്തുന്നു, ആ വഴികളിലൊന്നും മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെ മറന്നുകൂടാ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ അവന്റെ ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധനകളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തായ ഇബാദത്താണ് അഞ്ചു വക്ത് നിസ്കാരം. ആ നിസ്കാരം സൃഷ്ടാവായ റബ്ബും അടിമകളും തമ്മിലുള്ള അഭിമുഖ സംഭാഷണമാണ്, മുനാജാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു അടിമ സൃഷ്ടാവായ അള്ളാഹുവിലേക്ക് അടുക്കുന്ന സമയങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സമയം അത് നിസ്കാരത്തിലുള്ള സുജൂദാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അത്രയും വലിയ ഒരു ഇബാദത്ത് അത് അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ഒരു വിശ്വാസി ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധനകളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തായതാണ് ആ നിസ്കാരം. തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിക്കുന്നത് ആ പരിശുദ്ധമായ കർമ്മം, ആ നിസ്കാരം അല്ലാഹു തആല കബൂലാക്കണം എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ നിസ്കാരത്തിൽ ഓർത്തേ പറ്റൂ, വിളിച്ചേ പറ്റൂ എന്നതാണ്. നിസ്കാരം അല്ലാഹുവിനേക്കുള്ള ഇബാദത്താണ്, അത് തർക്കമില്ല. പക്ഷെ ആ ഇബാദത്ത് അല്ല കബൂലാക്കണം എങ്കിൽ, അതിന് സ്വീകാര്യത ലഭിക്കണം എങ്കിൽ, അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർത്തേ പറ്റൂ. അതാണ് നിസ്കാരത്തിൽ രണ്ട് സ്ഥലത്ത് സുബ്ഹി ഒഴികെ മറ്റുള്ള എല്ലാ നിസ്കാരങ്ങളിലും രണ്ട് തവണ, സുബ്ഹിയിൽ ഒരു തവണയും നമ്മൾ നിർവഹിക്കുന്ന അത്തഹിയാത്ത് എന്ന് പറയുന്ന ആ മുതബറക്കായ ദുആ, അത്തഹിയാത്തുൽ മുബാറകാത്തു സ്സലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്, ഈ പരിശുദ്ധമായ അത്തഹിയാത്തുവിന്റെ ആ ദുആക്ക് നമ്മൾ അതിന് ആരംഭം കുറിച്ചാൽ, അത് കടന്നു പോകുന്ന വഴിയിൽ ആദ്യമായി നമ്മൾ വിളിക്കുന്നത് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ സമൂഹത്തിൽ ജീവിച്ച് മൺമറഞ്ഞ് മദീനത്തുൽ മുനവ്വറയിൽ കിടക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി, സുന്നികളല്ലാത്തവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ജീവിച്ചു മരിച്ചു മണ്ണിൽ മറവ് ചെയ്തു എല്ലാം കഴിഞ്ഞു, ഇനി അതിന്റെ പിന്നാലെ കൂടിയിട്ട് കാര്യമില്ല, വിളിച്ചാലൊന്നും കേൾക്കൂല. സുന്നികളല്ലാത്ത പുത്തൻവാദികളുടെ വാദവും ആശയവും അതാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് താൻ ഇഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ ഇബാദത്ത്, എന്നിലേക്ക് ഒരു അടിമ അടുക്കുന്ന ഏറ്റവും വലിയ അത്ഭുതകരമായ ആ ഇബാദത്ത് മുനാജാത്ത്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണം എങ്കിൽ അവിടെ ഓരോ വ്യക്തിയും വിളിച്ചേ പറ്റൂ, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു, ഓ നബിയേ, മദീനത്തുൽ മുനവ്വറയിൽ കിടക്കുന്ന മുഹമ്മദ് നബിയേ, അങ്ങയിൽ അല്ലാഹുവിന്റെ സലാം ഉണ്ടാകട്ടെ. അസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാലാവും, പക്ഷെ അങ്ങനെയല്ല റസൂലുള്ളാഹി തങ്ങൾ അത് ചൊല്ലാൻ പഠിപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറയൽ മാത്രമാണ് ലക്ഷ്യമെങ്കിൽ
അസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ സലാം പറയലാകും. പക്ഷേ അസ്സലാമു അലൈക അയ്യുഹ നബിയു നിദാഉൽ ഹർഫ് ഉപയോഗിച്ച് തന്നെ ഓ നബിയെ അങ്ങിൽ അല്ലാഹുവിന്റെ സലാം വർഷിക്കട്ടെ. റസൂലുള്ളാഹിനെ വിളിക്കൽ ഒരു ഇബാദത്താണ്. എന്നിട്ട് റസൂലുള്ളാഹിക്ക് സലാം പറയലാണ് അതിന്റെ മര്യാദയായിട്ട് അല്ലാഹു തആല പഠിപ്പിച്ചു. അതുകൊണ്ടാണ് പരിശുദ്ധമായ മദീനത്തുൽ മുനവ്വറയിലും അല്ലാത്ത സ്ഥലങ്ങളിൽ നിന്നൊക്കെ റസൂലുള്ളാഹി തങ്ങൾക്ക് വിളിച്ച സ്വലാത്തും സലാമും പറയുമ്പോ വലിയ ഇജാബത്തുള്ള പുണ്യമുള്ള സ്വലാത്തും സലാമുമായി മഹാന്മാർ അംഗീകരിച്ചത് ഏതാ? الصلاه والسلام عليك يا سيدي يا رسول الله الصلاه والسلام عليك يا سيدي يا حبيب الله الصلاه والسلام عليك يا سيدي يا خير خلق الله ആ ഹബീബായ നേതാവിനെ വിളിച്ചുകൊണ്ട് സലാത്തും സലാമും പറയുന്ന ഏറ്റവും വലിയ മഹത്തായ ഒരു ശൈലി. അത് മുഅ്മിനീങ്ങൾ അവരുടെ ജീവിതത്തിൽ പകർത്തണം. അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മമാണ്. നിസ്കാരത്തിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറയുമ്പോ അല്ലാഹു തആല നമ്മെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അസ്സലാമു അലൈക അയ്യുഹൽ നബിയു. റസൂലുള്ളാഹി തങ്ങളെ വിളിക്കാത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർക്കാത്ത ഒരു ഇബാദത്തും അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നതല്ല. നിസ്കാരത്തിന്റെ സമയമായി എന്നറിയിക്കുന്ന പരിശുദ്ധമായ ബാങ്കില്ലേ, ആ ബാങ്ക് മുഴക്കുന്ന സമയം അല്ലാഹുവിന്റെ പിന്നിൽ സുജൂദ് ചെയ്യാനാണ് അടിമകളെ വിളിക്കുന്നത്. അവിടെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ചതിനു ശേഷം ഹയ്യാല സ്വലാഹ് നിങ്ങൾ നിസ്കാരത്തിലേക്ക് മുന്നിട്ട് വരൂ എന്ന് പറഞ്ഞാൽ അടിമകൾക്ക് നിസ്കാരത്തിന്റെ സമയമായി എന്നറിയാം. പക്ഷേ ആ വിളി നടത്തുന്നതിന് മുമ്പ് പടച്ചവൻ നമ്മെ കൊണ്ട് പറയിപ്പിക്കുന്നു, അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഹാദത്ത് പ്രഖ്യാപിക്കാത്ത ബാങ്ക് അത് അല്ലാഹുവിന് ഇഷ്ടമല്ല, പടച്ചുറപ്പിന്റെ അടുക്കൽ സ്വീകാര്യതയില്ല. ഇങ്ങനെ ഏത് വിഷയം നമ്മൾ എടുത്തു പരിശോധിച്ചു നോക്കിയാലും അല്ലാഹു അവന്റെ ഉയർച്ചയെയും വളർമ്മയും വിളിച്ചു പറയാൻ അത് അടിമകളിൽ ഉയർത്തി കാണിക്കാൻ ഉയർത്തിക്കൊണ്ടുവരാൻ എവിടെയൊക്കെ അവസരങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ പടച്ചറബ് കൂട്ടുപിരിയാതെ കൂട്ടിപ്പിടിച്ചതാരെയാണ് അവിടുത്തെ അവന്റെ പ്രിയപ്പെട്ട ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. എത്രത്തോളം എന്നറിയുമോ? പരിശുദ്ധമായ ഇസ്ലാമിന്റെ അഞ്ച് കാര്യം പഞ്ചസ്തംഭങ്ങളിൽ അതിമഹത്തായ ഇബാദത്താണ് ഹജ്ജ് എന്ന് പറയുന്ന ഇബാദത്ത്. ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരു ദിവസത്തിൽ അഞ്ചു നേരം നിസ്കരിക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് അഞ്ച് സമയത്തിൽ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി ഖിബ്ലയിലേക്ക് മുന്നിട്ടുകൊണ്ട് നെഞ്ചും മുഖവും തിരിച്ചു വെച്ചുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് ഒരു അഞ്ച് പ്രാവശ്യമെങ്കിലും പറയുന്ന മുത്തബജ്ജിഹിബിലേക്ക് മുന്നിട്ട് ഏതാണ് ആ കിബില? പരിശുദ്ധമായ കഅബ ശരീഫ് അല്ലേ? ആ കഅബ ശരീഫ് കാണാൻ വിശ്വാസികളുടെ മനസ്സ് വിതുമ്പും ഉറപ്പാണ്. എത്ര കണ്ടാലും കണ്ടാലും മതിവരാത്ത ആഗ്രഹം തീരാത്ത ആകർഷണീയതയുടെ നിറകുടമായ പരിശുദ്ധമായ കഅബാലയം അല്ലാഹുവേ സാധുക്കളായ ഞങ്ങൾക്ക് ഈ മുതബറക്കായ സ്വലാത്തിന്റെ മജ്ലിസിന്റെ ബർക്കത്തുകൊണ്ട് ഒരുപാട് ആവർത്തി മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ സിയാറത്തുകൾ വർദ്ധിപ്പിക്കാൻ ആവർത്തിച്ച് ആവർത്തിച്ച് നീ തൗഫീഖ് തരണേ അല്ലാ, അവസരം തരണേ അല്ലാ. ആ പരിശുദ്ധമായ കഅബാലയത്തെ ലക്ഷ്യം വെച്ചു പോകുന്ന ഹജ്ജ് കർമ്മമുണ്ടല്ലോ,
കഴിവുള്ളവന്റെ ജീവിതത്തിലെ നിർബന്ധമായൊരു ദൗത്യമാണ്. അത് വലിയ ആവേശത്തോടെ വിശ്വാസികൾ ചെയ്യുന്ന കർമ്മമാണ്. എന്നാൽ ആ പരിശുദ്ധമായ ഹജ്ജിന്റെ അമാലുകൾ നിർവഹിക്കാൻ അതിന്റെ അമലുകളുമായി ബന്ധപ്പെട്ട സ്ഥലം മക്കയും അതിന്റെ പരിസരവുമാണ്. അവിടെ വെച്ചുകൊണ്ട് ആ കർമ്മം ചെയ്തു പോന്നാൽ ഹജ്ജാകും. പക്ഷേ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ആ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി ഒരാൾ വന്നു, 400 ചില്ലാനും കിലോമീറ്റർ ഇപ്പുറത്ത് ഞാൻ കിടക്കുന്നുണ്ട്, അവൻ ആ വേളയിൽ എന്നെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി സന്മനസ് കാണിച്ചില്ലെങ്കിൽ, ആ ഒരാഗ്രഹവും കൂടെ അവൻ സഫലീകരിച്ചില്ലെങ്കിൽ, ഫഖദ് ജഫാനീ, അവരെന്നോട് പിണങ്ങിയവനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. കണ്ടോ, പരിശുദ്ധമായ ഹജ്ജിന്റെ പരിപൂർണമായ സ്വീകാര്യത ലഭിക്കണമെങ്കിൽ അതേ ഹബീബിനെ സിയാറത്ത് ചെയ്തിരുന്ന് നേടണം. ഞാൻ പറഞ്ഞു വന്നത് പടച്ചറബ്ബ ഹബീബിനെ പരിഗണിച്ചതിന്റെ കാഠിന്യമാണോ? അതുകൊണ്ടാണ് ഖുർആൻ അവർണ്ണനീയമായ ഭാഷയിൽ അവിടുത്തെ റിഫഅത്തിനെ പറ്റി പറഞ്ഞത്, ഏറ്റവും ഉയർന്ന അവസ്ഥയിലേക്ക് അങ്ങയുടെ ഓർമ്മയെ നാം ഉയർത്തിയിരിക്കുന്നു എന്ന്. അഥവാ പടച്ചറബ്ബിന്റെ ജലാലിയത്തും അവന്റെ ഉയർച്ചയും അവൻ എത്രത്തോളം ആഗ്രഹിച്ചിട്ടുണ്ടോ അതേ ഗ്രേഡിലേക്ക് അല്ലാഹു ഉയർത്തിക്കൊണ്ടുവന്ന വ്യക്തിത്വമാണ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് തന്നെ ലോകത്ത് ആർക്ക് എന്ത് നിഅമത്ത് അല്ലാഹു തആല ചെയ്തു കൊടുക്കുന്നുവെങ്കിലും അതിന്റെ മുഖ്യമായ സബബ് മുഹമ്മദുൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ലോകത്തിലെ എല്ലാ ഉയർന്ന വിഭാഗത്തിന്റെയും ഉയർച്ചയുടെ കാരണം. ഒരു മനുഷ്യന്റെ ദുആകളുടെ ഇജാബത്തിന്റെ കാരണം പോലും മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളാണ്. അതുകൊണ്ടല്ലേ ഒരടിമ അവന്റെ നൊമ്പരങ്ങൾ അല്ലാഹുവിനോട് തുറന്നു പറയുമ്പോ അവൻ പടച്ച റബ്ബിനോട് പറഞ്ഞാൽ അല്ലാഹു കേൾക്കാതിരിക്കൂല. പക്ഷേ അതിന്റെ മര്യാദ പഠിപ്പിച്ച തുടക്കത്തിൽ എങ്ങനെയാ ആദ്യമായി റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് നീ തുടങ്ങണം, പോരാ തൊട്ടടുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ പേരിൽ സ്വലാത്തു ചൊല്ലണം, എന്നിട്ട് നിന്റെ ആവശ്യങ്ങൾ നീ റബ്ബിനോട് പറയണം, അതിന്റെ തൊട്ടുപിറകിൽ ഹബീബിന്റെ സ്വലാത്തും ഹംദും കൊണ്ട് അവസാനിപ്പിക്കണം. പ്രാർത്ഥനയെ റബ്ബിലേക്ക് നീ കെട്ടടിച്ചു വിടുമ്പോ അതിന്റെ മേൽഭാഗവും അടിഭാഗവും ഹബീബിന്റെ സ്വലാത്തും റബ്ബിന്റെ ഹംദും കൊണ്ട് ബന്ദ് ചെയ്തിട്ടേ സൃഷ്ടാവിലേക്ക് വിടാൻ പാടുള്ളൂ, എങ്കിലേ ഇജാബത്തുള്ളൂ എന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. കണ്ടില്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പരിഗണിച്ച ഒരു വ്യക്തിത്വമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അങ്ങനത്തെ ഹബീബിന്റെ ഉമ്മത്തിൽ പിറക്കാൻ ജനിക്കാൻ അവസരം ലഭിച്ചവരാണ് നമ്മളെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റവും വലിയ ആവേശമായി ഏറ്റെടുക്കേണ്ട ഒരു ദൗത്യമുണ്ടെന്താണ്? അത് ഹബീബായ റസൂലുള്ളാഹിനെ സ്നേഹിക്കലാണ്, ഹബീബിനെ പ്രണയിക്കലാണ്, ആ ഹബീബിലേക്ക് ലയിക്കലാണ്. അതെങ്ങനെ? ഒരു നാവ് കൊണ്ടുള്ള ലേലമല്ല, അല്ലാഹുവിന്റെ ഹബീബ് തന്നെ പഠിപ്പിച്ചല്ലോ അതിന്റെ പരിപൂർണതയെ സംബന്ധിച്ച്. നിങ്ങളിൽ ഒരാളുടെ ഈമാനിന്റെ പരിപൂർണത എവിടെയാ? അത് വെറും 5 നേരത്തെ നിസ്കാരത്തിൽ മാത്രമല്ല, ദിക്റിലും തസ്ബീഹിലും മാത്രമല്ല. നിന്റെ ഈമാനിന്റെ പരിപൂർണത കമാലിയത്ത് എവിടെയാണെന്നറിയോ? അത് ഹബീബിന്റെ പ്രേമത്തിലാണ്, വിശ്വഗുരുവിന്റെ പ്രണയത്തിലാണ്. ആ സ്നേഹം എങ്ങനെയായിരിക്കണം? നാവുകൊണ്ടുള്ളൊരു പ്രേമ പ്രകടനമായാൽ പോരാ, മറിച്ചത് ഇതിന്റെ ജീവത്തുടിപ്പായി മാറണം. അതുകൊണ്ടല്ലേ മഹാനായ ഇമാമുനൽ മുസൂരി റളിയല്ലാഹു അൻഹു പാടിയത്, മുഹമ്മദുൽ ദിക്റുഹു റൂഹുൽ ഔഫുസിന, മുഹമ്മദുൽ ശുക്റുഹു ഫർളുൽ അലൽ ഉമമീ.
എല്ലാവരും നേരെ ഇരുന്ന് നല്ല ശബ്ദത്തിൽ മദീനത്തുൽ മുനവ്വറയിൽ കിടക്കുന്ന ഹബീബിനെ മനസ്സിൽ ഓർത്തുകൊണ്ട് ഉറക്ക സലാത്ത് ചൊല്ലിയേക്കുക. മൗലായ സല്ലി വസല്ലിമ خير الخلق كلهم محمد زينة دنيا وبهجتها محمد الكاشف الأمات والظلم مولاي صل من أبدا على حبيبك خير الخلق كلهم محمد الأشرف الأعراب والعجم محمد الخير من يمشي على قدمي يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما الأبدا خير الخلق كلهم യജമാനായ റബ്ബേ, ഈ വലിയ പരിശുദ്ധമായ മുതബറക്കായ സ്വലാത്തിന്റെ മജ്‌ലിസിൽ വെച്ച് ഞങ്ങൾ ഒരു വിട്ട സ്വലാത്തുകൾ നീ കബൂലാക്കണേ റബ്ബേ. മദീനത്തുൽ മുനവ്വറയിൽ കിടന്ന് ഞങ്ങളെ വീക്ഷിക്കുന്ന അഭിവന്യവനു മുഹമ്മദിനിൽ മുസ്തഫ, ആ വിശുദ്ധ ദർബാറിലേക്ക് നീ എത്തിക്കണേ റബ്ബേ. അവിടത്തെ ഹുളൂറുകൊണ്ട് ഞങ്ങളുടെ എല്ലാ സദസ്സുകളും നീ ബറക്കത്തുടേതാക്കണേ റബ്ബേ. അവിടത്തെ മുതബറക്കായ നോട്ട് ഞങ്ങളുടെ കൽബിൽ നീ ഇട്ടു തരണേ റബ്ബേ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. ഇമാമുനൽ ഖുസൂരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ, ഏത് മാനദണ്ഡം വെച്ച് അളന്നുനോക്കിയാലും നിന്റെ മാതാവിനേക്കാൾ, പിതാവിനേക്കാൾ, ഭാര്യയേക്കാൾ, ഭർത്താവിനേക്കാൾ, മക്കളേക്കാൾ, സഹകാരികളേക്കാൾ, സഹായിയേക്കാൾ, നാട്ടിനേക്കാൾ, നാട്ടുകാരേക്കാൾ, രാഷ്ട്രത്തേക്കാൾ, രാഷ്ട്രീയത്തേക്കാൾ, എല്ലാറ്റിലും ഉപരി നിന്നിലേക്ക് ഒന്നാം സ്ഥാനത്തോടെ നീ ഏറ്റെടുക്കേണ്ട വ്യക്തിത്വം, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവുൽദിഹി വന്നാസി അജ്മഈൻ വഫീ റിവായത്തിൻ വമിൻ നഫ്സിഹി. അതേ, നീ എല്ലാറ്റിനേക്കാളും പരിഗണിച്ച് ജീവിച്ച നിന്റെ ശരീരമില്ലേ, ആ ശരീരത്തേക്കാൾ കൂടുതൽ നിന്നിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മുഹമ്മദിനിൽ മുസ്തഫ. ആ ഹബീബായ തങ്ങളാകണം, ആ ഹബീബിന്റെ പ്രേമത്തിലാണ്, സ്നേഹത്തിലാണ് നിന്റെ ഈമാനിന്റെ കമാലിയത്. ആ പ്രേമവും പ്രണയവും ഒരാൾക്ക് പരിപൂർണമായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പ്രവാചകനിലൂടെ നേടാൻ പറ്റാത്തതൊന്നില്ല. അവന്റെ ദുന്യവിയായ പ്രശ്നങ്ങളാകട്ടെ, അവന്റെ ആത്മീയ പ്രശ്നങ്ങളാകട്ടെ, അവന്റെ ആഖിറത്തിന്റെ പ്രശ്നങ്ങളാകട്ടെ, എ ടു സെറ്റ് പരിഹരിക്കാൻ ഏറ്റവും നല്ല എളുപ്പമാർഗം ഏതാണ്? മഹബ്ബത്തുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കറിയാമല്ലോ, എല്ലാവർക്കും പരിചയമുള്ളൊരു സംഭവമാണെങ്കിലും ഞാൻ ബർക്കത്തിന് വേണ്ടി ഒന്ന് ഓർമ്മപ്പെടുത്തട്ടെ. അല്ലാഹുവിന്റെ ഹബീബ്, മഹാന്മാരായ അമ്പിയാക്കൾക്ക് ശേഷം, പ്രവാചകന്മാർക്ക് ശേഷം ലോകത്ത് മനുഷ്യകുലത്തിൽ ഒന്നാം സ്ഥാനം അലങ്കരിക്കുന്നത് ആരാ? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയതിന്റെ പേരിലാണ്, പ്രവാചക പ്രേമത്തിന്റെ പേരിൽ ആ മഹാനുഭാവനോട് കിടപിടിക്കാൻ പറ്റിയ ഒരാളില്ല. ആ മഹാനുഭാവനോട് കിടപിടിക്കാൻ പറ്റിയ ഒരാള് ഹബീബിന്റെ പ്രണയത്തിന്റെ വിഷയത്തിൽ മറ്റൊരാളെ കാണാൻ പറ്റില്ല.
അതിന് മറ്റൊരു കാരണവും കൂടെയുണ്ട്. മറ്റുള്ളവരെ പോലെയല്ല തങ്ങളും ഒരേ പ്രായക്കാരാണ്, കളിക്കൂട്ടുകാരായി വളർന്നു വന്നവരാണ്. ആ ഹബീബിന്റെ കുട്ടിപ്രായം മുതലുള്ള എല്ലാ അനുഭവങ്ങളും നേരിട്ടൊപ്പിയെടുത്ത വ്യക്തിത്വമാണ് സുദ്ദീഖുൽ അക്ബർ തങ്ങളാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി തങ്ങൾ ആദ്യമായി നബുവ്വത്തിന്റെ വാദം ഉന്നയിച്ചപ്പോ ആദ്യമായി എന്നെ കൊണ്ട് വിശ്വസിച്ചത് അത് സുദ്ദീഖുൽ അക്ബറാ. കാരണം സുദ്ദീഖുൽ അക്ബറിന് റസൂലുള്ളാഹിനെ പറ്റി പഠിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. കളിക്കുട്ടി പ്രായത്തിൽ തന്നെ ആരാണ് മുഹമ്മദ് നബി എന്ന് കൃത്യമായി ജീവിതത്തിന്റെ അനുഭവ പങ്കാളിത്തത്തിലൂടെ അനുഭവിച്ചു ബോധ്യപ്പെട്ടൊരു വ്യക്തിത്വമായതുകൊണ്ട് 40 വയസ്സ് പൂർത്തിയായിട്ട് ഞാൻ പ്രവാചകനാണെന്ന് പറഞ്ഞപ്പോ സുദ്ദീഖുൽ അക്ബർ തങ്ങൾ സുഹൃത്തെ അത് വേണ്ട എന്നല്ല പറഞ്ഞത്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ. മനസ്സിലെല്ലാറ്റിനേക്കാളും സ്നേഹിച്ചത് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെയാണ്. ആ സ്നേഹത്തിന്റെ കാഠിന്യം നിങ്ങൾ കണ്ടില്ലേ? ആ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ദുനിയാവിലുള്ള അവസാനത്തെ പ്രകടനമാണ് നാം കണ്ടത്. വാഹുവിന്റെ ഹബീബ് ശത്രുക്കളുടെ അക്രമത്തിൽ നിന്ന് ഒളിച്ചോടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചപ്പോ സഹയാത്രികരനായിക്കൊണ്ട് കൊണ്ടുപോയത് ആരെയാ? സുദ്ദീഖുൽ അക്ബർ തങ്ങളെയാ. പറയുന്നു, എന്റെ പ്രിയപ്പെട്ട വാപ്പ സന്തോഷം കൊണ്ട് കരയുന്ന കണ്ടൊരു ദിവസമുണ്ട്. ഞാൻ എന്റെ വാപ്പ അന്ന് കരയുന്നത് പോലെ ജീവിതത്തിൽ ഞാൻ കരയുന്നത് കണ്ടിട്ടില്ല. അന്ന് കരഞ്ഞത് ദുഃഖത്തിന്റെ പേരിലല്ല, വേദനയുടെ പേരിലല്ല. എന്റെ വാപ്പ അന്ന് കരഞ്ഞത് സന്തോഷത്തിന്റെ ആധിക്യത്താല. എന്താ സംഭവം? അല്ലാഹുവിന്റെ ഹബീബ് സുദ്ദീഖുൽ അക്ബർ തങ്ങളെ വിളിച്ചുകൊണ്ട് പറയുന്ന, അബൂബക്കർ അതെ, ഞാൻ ഹിജ്റ പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. എനിക്ക് സഹയാത്രികനായ ഒരാൾ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു, പക്ഷേ ആരാണെന്ന് എനിക്ക് തീരുമാനിക്കാൻ പറ്റിയിരുന്നില്ല. പക്ഷേ എന്റെ റബ്ബ് എനിക്ക് നിർദ്ദേശം തന്നത് സഹയാത്രികനായി ഒന്നിച്ചു കൊണ്ടുപോകാൻ സുദ്ദീഖുൽ അക്ബറായ നിങ്ങളെയാൾ. ഇതങ്ങ് കേൾക്കുമ്പോഴേക്ക് എന്റെ ഹബീബിന്റെ കൂടെ പോകാൻ, എന്റെ ഹബീബിന്റെ കൂടെ നാട് വിട്ടുപോകാൻ, ഹിജ്റ പോകാൻ ആദ്യമായി സെലക്ട് ചെയ്ത വ്യക്തിത്വം ഞാനായി കിട്ടിയല്ലോ എന്ന സന്തോഷം കൊണ്ട് സുദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അന്നങ്ങ് പൊട്ടിക്കരഞ്ഞപ്പോ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നു, എന്റെ വാപ്പ കരയുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ശക്തമായ കരച്ചിൽ കണ്ടത് അന്നത്തെ ദിവസമാണ്. അത് ഹബീബിന്റെ കൂടെ ഹിജ്റ പോകാനുള്ള സമ്മതം കിട്ടിയ സന്തോഷത്തിന്റെ പേരിലാണെന്ന് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ. അതാ സ്നേഹം. ഒരു വ്യക്തിയുടെ സന്തോഷത്തിന്റെ ഘട്ടത്തിൽ മാത്രം ഒന്നിച്ചു നിൽക്കലല്ല പ്രേമം. ഒരു മനുഷ്യന്റെ സന്തോഷത്തിന്റെയും ദുഃഖത്തിന്റെയും ഘട്ടത്തിൽ ഒരുപോലെ നിൽക്കാൻ കഴിയണമെന്ന് മാത്രമല്ല, ഒരു മനുഷ്യന്റെ ദുഃഖത്തിന്റെ ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശക്തമായി പിടിച്ചു നിൽക്കാൻ കഴിയണം. അതാണ് ഇഖ്ലാസുള്ള സ്നേഹം. നമ്മളെങ്ങനെയാ? നമ്മളെ സ്നേഹമുണ്ട്, ചില്ലറ കൈമലുണ്ട് എന്ന് കണ്ടാൽ അല്ലേ? ആ ഗൾഫിൽ നിന്ന് വന്ന ചെറിയവനോട് ഭയങ്കര സ്നേഹ ചങ്ങായി മാറി, ഒന്നിച്ചു പോകാൻ ഓടാൻ നല്ല ഉശിരം പിറകിൽ ഇങ്ങനെ സുബ്ഹാനല്ലാഹ്, ഇറച്ചിക്കെട്ടിന്റെ പിന്നാലെ ഈച്ച പോണ പോലെ ഇങ്ങനെ ചങ്ങായിമാരുണ്ടാവും. ഓരങ്ങാനും വിസ ക്യാൻസലാക്കിയിട്ട് പണിയില്ലാതെ വന്നെന്ന് പറഞ്ഞാല് സുബ്ഹാനല്ലാഹ്, ചീഞ്ഞ മത്തി കൊണ്ടേ ഇട്ട ബട്ടിന്റെ അടുത്ത് പോലും എടുക്കാൻ പറ്റൂല. ഓനോട്ട് എടുക്കാൻ ഒരാളെ കിട്ടൂല, ഓന്റെ ഭാഗത്ത് തിരിഞ്ഞോക്കാനുണ്ടാവില്ല. നമ്മളെ സ്നേഹം എന്തെങ്കിലും ചിക്കിളി കിട്ടുന്നു മാത്രം അല്ലേ? എല്ലാവറ്റിനുള്ള സ്നേഹം എങ്ങനെയാ? ചില ആളൊക്കെ നിങ്ങൾ ആലോചിച്ചോക്കി, ബായാർ സലാത്തിൽ പങ്കെടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. എന്താ കാര്യം? ഇന്നൊരു കാര്യം ആസിലായി കിട്ടോ, സയ്യിദവർഗൾ പറഞ്ഞു ഒരു 7 സലാത്തിന് പങ്കെടുത്തോ സംഗതി സലാമത്തായി കിട്ടി, പിന്നം ഭാഗത്ത് കാണും, പിന്നം ഭാഗത്ത് നമ്മുടെ കാര്യം കിട്ടി തരി സലാമത്ത്. അതല്ല മോനെ സ്നേഹം. നിഅമത്ത് കിട്ടിയതിനോട് ഏറ്റവും കൂടുതൽ പ്രതിബദ്ധത കാണിക്കേണ്ടത് അതിനു ശേഷമാണ്. താല്പര്യം വർദ്ധിക്കേണ്ടത് അവിടെയാണ്. സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ദീർഘിച്ചു പോകുന്നില്ല. മഹാനായ സയ്യിദുല്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശത്രുക്കളിൽ നിന്ന് അല്പം ഒന്നൊളിഞ്ഞു മാറി അതേ ഗാർ ഫൗറിൽ ഒന്നൊളിച്ചിരിക്കുന്ന സമയത്ത്
ഒന്നിച്ചിരിക്കാൻ വേണ്ടി പോയ വ്യക്തിയാരാസാനിയ خير الخلق كلهم وكان حب رسول لله قد علموا من البرية لم يعدل به رجلا مولاي صل وسلم دائما الأبدا على حبيبك خير الخلق كلهم പ്രവാചക പ്രേമിയായ സുദ്ദീഖുലക്ബറിനെ പറ്റി ചൊല്ലിയ സുദ്ദീഖ് മൗലൂദാണത്. മൗലൂദൊന്നും ഇന്ന് ഇന്ന് രണ്ടായി എന്നാലും വിചാരിച്ചുകൊണ്ട പണ്ടുള്ള സാധനം തന്നെ. മഹാനബറുകൾ സുദ്ദീഖുലക്ബർ തങ്ങളെ പറ്റിയിട്ട് ചൊല്ലിയ മൗലൂദാണത്. മൗലൂദ് ചൊല്ലിയെന്ന് മാത്രമല്ല, സിദ്ദീഖ് തങ്ങളെ പറ്റിയിട്ട് ഇങ്ങനെ ഒരു വരി പാടിയിട്ടുണ്ട് എന്നുള്ളത് റസൂൽ പറഞ്ഞു. റസൂൽ തങ്ങളെ വിളിച്ചു, നിങ്ങൾ സുദ്ദീഖിനെ പറ്റിയിട്ട് പാടി, നന്നായി ഒന്ന് പാടി എന്ന് പറഞ്ഞു കേട്ടല്ലോ, ഏതാണ് ആ വരി എന്ന് കേൾക്കട്ടെ. റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിൽ ഈ വരികൾ മഹാനബറുകൾ പാടിക്കൊടുത്തു. അപ്പോഴാണ് റസൂലുള്ളാഹി തങ്ങളെ പറഞ്ഞു, സദഖത യാ ഹസാൻ, അങ്ങ് സത്യം പറഞ്ഞിരിക്കുന്നു. എന്റെ സ്നേഹത്തിൽ കിടപിടിക്കാൻ, സിദ്ദീഖിനോട് കിടപിടിക്കാൻ പറ്റിയ ഒരാളില്ല, അത് സത്യമാണ് എന്ന് റസൂലുള്ളാഹി തങ്ങൾ സർട്ടിഫൈ ചെയ്യുക. ആ സിദ്ദീഖുലക്ക് പറഞ്ഞു, അള്ളാഹുവിന്റെ സ്നേഹത്തിന്റെ കാഠിന്യം കണ്ടില്ലേ, സൗറു ഗുഹയിൽ അതേ കയ്യിലുള്ള ഷാലിന്റെ പകുതി ഭാഗം കീറി ഉള്ള ദ്വാരകൾ മുഴുവനും അടച്ച് പ്രശ്നങ്ങളില്ലെന്ന് ഉറപ്പു വരുത്തിയതിന്റെ ശേഷം പകുതി ഷാല് നിലത്തി വിരിച്ചിട്ട് അള്ളാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞല്ലോ, നബിയെ ഒരു അകത്തേക്ക് കടക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതേ സിദ്ദീഖുൽ അക്ബർ സമ്മതിച്ചതിന് ശേഷം അതിന്റെ അകത്തേക്ക് അങ്ങ് കയറി. ആ കയറിയിരുന്നപ്പോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സിദ്ദീഖ് അല്പം ക്ഷീണമുണ്ടെന്ന് കിടക്കണം. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അവിടെ ഇരിക്കുകയാണ്. ഹബീബിന്റെ മുതബറക്കായ ശിരസ് സിദ്ദീഖിന്റെ മടിത്തട്ടിൽ വെച്ച് കിടക്കുകയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതേ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ മടിത്തട്ടിൽ തലവെച്ചെന്ന് കിടന്നറിയാതെ ഉറങ്ങിപ്പോയി, അറിയാതെ ഉറങ്ങിപ്പോയി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറങ്ങുന്ന സമയത്ത് അവിടത്തെ തിളങ്ങുന്ന ആ വലിയ പറക്കത്തുള്ള മുഖം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോ സന്തോഷം പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. വല്ലാത്തൊരു തിളങ്ങുന്ന പ്രകാശമുള്ള മുഖം ഹബീബിന്റെ മുഖത്തു നിന്ന് കണ്ണു മാറ്റാൻ കഴിയുന്നില്ല. മിഴിവെട്ടാതെ നോക്കിയിരിക്കുകയാണ്, സന്തോഷം പങ്കിടുകയാം. ആ സമയത്താണല്ലോ ഹബീബിനെ കാണാനുള്ള അത്യാഗ്രഹത്തോടെ അടക്കാൻ വിട്ടുപോയൊരു ദ്വാരത്തിലൂടെ വലിയ ഒരു പാമ്പ് പുറത്തോട്ട് വരാൻ ശ്രമം നടത്തിയത്. സിദ്ദീഖ് തങ്ങൾ ഈ വിരംഗം കണ്ടപ്പം പടച്ചോനെ, ആ ഇഴജീവി പുറത്തു വന്നിട്ട് എന്റെ ഹബീബിനെ വല്ലതും ബുദ്ധിമുട്ടിച്ചേക്കുമോ എന്ന പേടി കൊണ്ട് പതുക്കെ ഒരു കാലൂരിയെടുത്ത് തള്ളവിരലുകൊണ്ട് ആ ദ്വാരമൊന്ന് അമർത്തിപ്പിടിച്ചിരുന്നു. ഹബീബിന്റെ ബർക്കത്തുള്ള മുഖം കാണാനുള്ള അവസരം നിഷേധിക്കപ്പെട്ട വൈരാഗ്യം കൊണ്ട് ആ പാമ്പ് സിദ്ദീഖ് തങ്ങളെ കാലിൽ ശക്തമായെന്ന് കടിച്ചു. ഒന്നല്ല രണ്ടല്ല ആവർത്തിച്ചു കൊത്തുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാല് വെച്ച സ്ഥലത്ത് നിന്ന് അനക്കുന്നില്ല. ആ സർപ്പത്തിന്റെ കടിയേറ്റ കാലിലൂടെ വിഷം കയറാൻ തുടങ്ങി. സിദ്ദീഖിന്റെ ശരീരത്തിലും വിഷം കയറി കയറി ഏകദേശം മൂത്താവൂരെ എത്തുകയാണ്. സിദ്ദീഖ് തങ്ങളുടെ ശരീരത്തിന്റെ കളറ് മാറുകയാ, പക്ഷേ വേദന സഹിക്കാൻ കഴിയുന്നില്ല. ഹബീബിന്റെ ഉറക്കം തെളിയിച്ചൂടാൽ ഞാൻ മരിച്ചാലും തിരക്കേടില്ല, ക്ഷീണിതനായ എന്റെ ഹബീബിന്റെ ഉറക്കം തെളിയിച്ചാൽ
ഞാനത് ഹബീബിനേക്കാൾ എന്റെ ശരീരത്തെ ഇഷ്ടപ്പെട്ടവനായി പോകുമല്ലോ. അതുകൊണ്ട് ഞാൻ മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ, ഹബീബ് ഉണരുമ്പോൾ ഉണരട്ടെ. വേദന കടിച്ചു പിടിക്കുകയാ, പക്ഷേ അസഹ്യമായ വേദന. സിദ്ദീഖ് തങ്ങൾ അറിയാതെ കണ്ണിൽ വെള്ളം നിറയാൻ തുടങ്ങി. ആ വെള്ളം അറിയാതെ കവിൾത്തടത്തിലൂടെ ഒലിച്ചിറങ്ങി, താടിരോമത്തിലൂടെ ഒലിച്ച് താഴോട്ടിറങ്ങി. സിദ്ദീഖ് തങ്ങൾ അത് റസൂലുള്ളാന്റെ മുഖത്ത് തട്ടാതിരിക്കാൻ തീവ്രമായി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒരു തുള്ളി വെള്ളം അത് ഫീ വജ്ഹി നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബിന്റെ തിളങ്ങുന്ന ുറ്റിപ്പോയി. ആ സമയത്താണ് സിദ്ദീഖ് തങ്ങൾ ചാടി എഴുന്നേൽക്കുന്നത്. തങ്ങളുടെ ഉറക്കം തെളിഞ്ഞ അത്ഭുതമുള്ള രംഗമാണ് കാണുന്നത്. സിദ്ദീഖുൽ അക്ബറിന്റെ ശരീരത്തിന്റെ കളറ് മാറിയിട്ടുണ്ട്, വല്ലാതെ കണ്ണിൽ വെള്ളം നിറയുന്നുണ്ട്, കണ്ണുനീരൊഴുക്കുന്നുണ്ട്. മഹാനായ സിദ്ദീഖ് തങ്ങളോട് റസൂലുള്ളാഹിന്റെ ചോദ്യം, അല്ല അബൂബക്കർ എന്ത് പറ്റി പറയണം? സിദ്ദീഖ് തങ്ങളെ മറുപടി എന്താ? ഓ നബിയെ, അങ്ങയുടെ ഉറക്കം തെളിയിച്ചു പോയോ? ഉറങ്ങ് നബിയെ, ഉറങ്ങ് നബിയെ, ഞാൻ മരിക്കാൻ പോകുന്നു, എന്നെ രക്ഷപ്പെടുത്തണമെന്നല്ല. ഹബീബിന്റെ ഉറക്കം തെളിയിച്ചു പോയത് അത് വലിയ വേദനയോടെ കാണുകയാണ് സിദ്ദീഖ് തങ്ങൾ. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ള നിർബന്ധിച്ച് ചോദിച്ചപ്പോഴാ കാര്യം പറഞ്ഞത്, നബിയെ, എല്ലാം പത്രമാക്കിയിട്ടാണ് ഞാൻ അങ്ങയെ ഇതിലേക്ക് കയറ്റിയത്, പക്ഷേ ഒരു ദ്വാരം അപ്രതീക്ഷിതമായി അടക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അതിലൂടെ ഒരു സർപ്പം വരുന്നത് ഞാൻ കണ്ടപ്പോ ഞാൻ എന്റെ ഈ തല്ല വിരല് കൊണ്ട് ആ ദ്വാരം അടക്കി പിടിച്ചതാ. എന്നെ ആ സർപ്പം കൊത്തിയിട്ട് അതിന്റെ വിഷം കയറി എന്റെ മൂർദ്ധാവ് വരെത്തിയിട്ടുണ്ട്. വേദന സഹിക്കാൻ കഴിയാതെ വന്ന് പറയാതെ ഒഴുകി വന്ന കണ്ണുനീരാണ്. അങ്ങയുടെ മുഖത്തുറ്റിപ്പോയി, അങ്ങ് ഞെട്ടിപ്പോയോ? അങ്ങയുടെ ഉറക്കം തെളിഞ്ഞു പോയോ? ക്ഷമിക്കു നബിയേ, അങ്ങ് ഉറങ്ങണം നബിയേ എന്ന് പറഞ്ഞു. അപ്പോഴും എന്റെ ശരീരത്തെ രക്ഷപ്പെടുത്താനല്ല ഹബീബിനെ ഉറക്കാൻ ആ ശ്രമം നടത്തുന്നത്. റസൂലുള്ളാഹി തങ്ങളുടെ മനസ്സ് വിതുമ്പിപ്പോയി, സ്വന്തം ശരീരം പരിഗണിച്ചിട്ട് എന്നെ രക്ഷപ്പെടുക്കുന്ന സിദ്ദീഖ്, പ്രേമം കാഠിന്യമാണ്, സ്നേഹം ശക്തമാണ്, സിദ്ദീഖിനെ രക്ഷപ്പെടുത്തിയേ പറ്റൂ. ഹബീബായ തങ്ങളുടെ മുത്തവറക്കായ ഉമിനീര് പതുക്കെ അവിടത്തെ കൈകൊണ്ട് തുപ്പി നീരെടുത്തിട്ട് ഉമിനീർ പുരട്ടീനെ പീ സുദീഖിന്റെ ഉഗ്രവിഷമിറങ്ങി. സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ കടിയേറ്റ ഭാഗത്തേക്കൊന്ന് ആ തുപ്പുനീരങ്ങ് പുരട്ടിക്കൊടുത്തപ്പോ മുർദാബ് വരെ എത്തിയ വിഷം ഓട്ടോമാറ്റിക്കായി താഴോട്ടിറങ്ങിപ്പോവുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹുവിന്റെ ഹബീബിനെ ആ രീതിയിൽ സ്നേഹിച്ച സിദ്ദീഖ് പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഹബീബിന്റെ ഉമിനീര് കൊണ്ട് സാധിച്ചെങ്കിൽ, ആ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറയുന്നു, എനിക്കതിൻ്റെ അകത്ത് രണ്ടനുഭവമുണ്ടായി. സിദ്ദീഖ് തങ്ങൾ പറയുകയാ, രണ്ടനുഭവം ഉണ്ടായി എനിക്കൊന്നെന്താ, ശത്രുക്കള് ഞങ്ങളെ അന്വേഷിച്ച് ഈ ഗുഹയുടെ മുഖത്ത് ഇങ്ങനെ ആ പാറക്കെട്ടിന്റെ മുകളിലൂടെ നടക്കുന്നുണ്ട്, പാറയുടെ വിടവിലൂടെ അവരുടെ കാലിന്റെ അടയാളമൊക്കെ കാണുന്നുണ്ട്. ഞാൻ റസൂലുള്ളാഹിനോട് വെപ്രാളത്തോടെ പറഞ്ഞു, നബിയേ, ഗുഹാമുഖത്തെത്തിയിട്ടുണ്ടല്ലോ നബിയേ ശത്രുക്കൾ. റസൂലുള്ളാഹി എന്നോട് പറയുന്നു, അബൂബക്കർ ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ടെൻഷനാകണ്ട അബൂബക്കർ, പടച്ചുറച്ചെന്റെ കൂടെ നമ്മുടെ കൂടെയുണ്ട്. ഞാൻ ഒന്നുകൂടെ സങ്കടപ്പെട്ടപ്പോ എന്നോട് റസൂലുള്ള പറയുന്നു, അബൂബക്കർ ഒന്ന് പുറത്തോട്ട് നോക്കൂ. റസൂലുള്ളാഹി തങ്ങളുടെ മടിത്തട്ടിൽ കിടക്കുന്ന റസൂലുള്ളാഹിന്റെ മുതബറക്കായ മുഖത്തു നിന്ന് കണ്ണെടുത്തിട്ട് പുറത്തോട്ട് നോക്കുമ്പോ കാണുന്ന രംഗെന്താന്നറിയോ? ഒരു വലിയ കടലാണ് മലയോട് ടച്ച് ചെയ്ത് നിൽക്കുന്നത്. സിദ്ദീഖുല്ലക്ക് റളിയല്ലാഹു അൻഹു പറയുകയാ, ഞാൻ പുറത്തു നോക്കുന്ന സമയത്ത് കാണുന്നത് എന്താണെന്നറിയോ? വലിയൊരു കടലിന്റെ ഭാഗം ഈ മലയോട് ചേർന്ന് നിൽക്കുന്നുണ്ട്, ഒരു കപ്പൽ റെഡിയായി നിൽക്കുന്നുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, സിദ്ദീഖ്, അവര് ഇതിൽ കയറിയാൽ നാം ഇതിലെ കയറി ആ കപ്പലിലൂടെ പോകും കേട്ടോ. സുബ്ഹാന ജല്ല ജലാലുഹു, ഈ വഴിയെ അവർ വന്നാൽ ആ
വഴിയെ നമുക്ക് രക്ഷപ്പെടാൻ അല്ലാഹു തുറന്നു വെച്ച വഴിയാ. പക്ഷേ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, ശത്രുക്കൾ നമ്മളെ കാണാതെ തിരിച്ചുപോയി. കുറച്ച് സമയം കഴിഞ്ഞപ്പോ എനിക്ക് വല്ലാതെ ദാഹിക്കുന്നുണ്ട്. ഈ കപ്പലും കടലും കണ്ടപ്പോ തന്നെ ഞാൻ ഏകദേശം അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ഇനി ഈ ഹബീബിനെ വിട്ടിട്ട് എന്തിനു പോകണം? എന്റെ ഹബീബിലൂടെ നേടാൻ കഴിയാത്തതൊന്നുമില്ലല്ലോ. എവിടെയും വലിയാ ഹബീബ്, എനിക്ക് വല്ലാതെ ദാഹം പിടിപെട്ടു, ദാഹം സഹിക്കാൻ കഴിയുന്നില്ല. ഞാൻ ഹബീബായ തങ്ങളോട് ഒരല്പം കുടിവെള്ളം കിട്ടണമെന്ന് പറഞ്ഞു. എന്റെ കയ്യിലും വെള്ളമില്ല, റസൂലുള്ളാഹിന്റെ കയ്യിലും വെള്ളമില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന എന്റെ ഹബീബ് എന്റെ എല്ലാ സങ്കടവും പറയാൻ പറ്റിയ വ്യക്തിത്വമായിട്ടാ ഞാൻ കണ്ടത്. എന്റെ ദുന്യവിയായ കാര്യവും എന്റെ ഉഖ്രവിയായ കാര്യവും എന്റെ വ്യക്തി പ്രശ്നങ്ങളും എന്റെ സാമൂഹിക പ്രശ്നങ്ങളും എല്ലാം പറയാൻ പറ്റിയ വ്യക്തിത്വമാണ്. അല്ലാതെ ഇന്നത്തെ വിദഗ്ധകാരൻ പറയുന്നത് പോലെ, ഇന്നത്തെ പുത്തനാശയക്കാരൻ പറയും പോലെ, ഒരല്ലറ ചില്ലറ വ്യക്തിത്വത്തിന്റെ ഉടമയല്ല മുഹമ്മദുർ റസൂലുള്ളാഹി, പരിപൂർണതയുടെ വ്യക്തിത്വമാണ്. സിദ്ദീഖ് തങ്ങൾ പറയുന്നു, നബിയെ എനിക്ക് വല്ലാതെ ദാഹിക്കുന്നുണ്ട്, അല്പം വെള്ളം കുടിക്കാൻ എവിടെ നിന്ന് കിട്ടും? റസൂലുള്ള എന്നോട് എന്താ പറഞ്ഞത്? അബൂക്കറെ, പാറക്കെട്ടിന്റെ മേലല്ലേ കുത്തിരിക്കണത്, ഇവിടെ ഇവിടെ വെള്ളം കിട്ടാനാ? ക്ഷമിക്കൂ, നമ്മൾ അല്പം കഴിഞ്ഞ് താഴോട്ട് പോകാമെന്നാണോ? അല്ല, റസൂലുള്ളാഹി തങ്ങൾ എന്നോട് പറയുന്നു, അബൂബക്കർ ശത്രുക്കളൊക്കെ പോയില്ലേ? ഓ പോയി നബിയെ. ശരി, ആ ഈ പാറക്കെട്ടിന്റെ മുകളിലേക്കൊന്ന് കയറുവോ. റസൂലുള്ളാഹി തങ്ങൾ ഇരിക്കുന്ന ആ പാറക്കെട്ട് ഗുഹയുടെ മേൽഭാഗത്ത് ഞാൻ അങ്ങ് കയറിയപ്പോ സുബ്ഹാനല്ലാഹ് കാണുന്ന അത്ഭുത രംഗം എന്താണെന്നറിയോ? ഒരു ചെറിയ വെള്ളത്തിന്റെ ചാലിങ്ങനെ ഒഴുകി ഒരു വെള്ളത്തിന്റെ ചാലിങ്ങനെ ഒഴുകി വരികയാ. ഞാൻ വളരെ അത്യാഗ്രഹത്തോടുകൂടെ ആ ചാലിലുള്ള വെള്ളം അങ്ങ് കോരി കുടിച്ചപ്പോ സുബ്ഹാനല്ലാഹ്, ജീവിതത്തിൽ അത്ര ടേസ്റ്റ് ഉള്ളൊരു വെള്ളം കിട്ടിയിട്ടില്ല. വല്ലാത്ത മധുരമുള്ളൊരു വെള്ളം, വല്ലാത്ത രുചിയുള്ളൊരു വെള്ളം. ഞാൻ പള്ള നിറച്ച് കുടിച്ചിങ്ങോട്ട് ഇറങ്ങി വന്നപ്പോ റസൂൽ എന്നോട് ചോദിക്കുന്നു, എങ്ങനെയുണ്ട് അബൂബക്കറേ ആ വെള്ളം? ഞാൻ പറഞ്ഞു, നബിയെ, ജീവിതത്തിൽ ആദ്യത്തെ ഒരു അനുഭൂതിയാ. അതേ നല്ലൊരു രസമുള്ള വെള്ളമാണല്ലേ? അതേ നബിയെ, വല്ലാത്ത മധുരമുള്ള വെള്ളമാണ്. ഞാൻ എന്റെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു കാരുണ്യം, ഞാൻ പാനീയം കുടിച്ചു. ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അബൂബക്കർ, നിങ്ങൾ എന്നോട് കാണിച്ച സ്നേഹത്തിന്റെ കാഠിന്യം കൊണ്ട്, എനിക്ക് വേണ്ടി സമർപ്പണം നടത്തിയതിന്റെ ബർക്കത്ത് കൊണ്ട്, സ്വർഗലോകത്തു നിന്ന് ഒരു ചെറിയ ചാലല്ലാഹു തുറന്നു വിട്ടതാണ് കേട്ടോ. നിങ്ങൾ കുടിച്ച് പള്ള നിറഞ്ഞില്ലേ? ഓ പള്ള നിറഞ്ഞു നബിയെ, ഇനി അത് കാണൂല്ല കേട്ടോ. സിദ്ദീഖ് തങ്ങൾ പറയുന്നു, പിന്നെ കയറി നോക്കിയപ്പോ അങ്ങനത്തൊരു ചാലിന്റെ അടയാളം പോലും കാണാനില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രേമം, പ്രവാചക പ്രേമം വാചകത്തിൽ ഒതുക്കാതെ സ്വശരീരത്തെക്കാൾ ആ ഹബീബിലേക്ക് ലയിച്ചവരാകണം മക്കളെ. ആ ഹബീബിലേക്ക് നമ്മൾ ലയിച്ചാൽ പിന്നെ നമുക്ക് പറയാനുള്ളതൊക്കെ ഹബീബിനോട് പറയാം, കിട്ടാനുള്ളതൊക്കെ ആ ഹബീബിൽ നിന്ന് കിട്ടും. പക്ഷേ നമ്മുടെ മനസ്സൊന്ന് ഹബീബിലേക്ക് ഒഴുകണം. അല്ലാഹുവേ, ഈ പരിശുദ്ധമായ സദസ് ഞങ്ങളുടെ കൽബിൽ ഹബീബിന്റെ പ്രേമം ഒന്ന് ഉറക്കാൻ, ആ ഹബീബിന്റെ ഇഷ്ക് ഒന്ന് നിറയാൽ. നീ സ്വീകരിക്കണേ റബ്ബേ, അതിലൂടെ ഞങ്ങളുടെ ദീനും ദുനിയാവും ആഖിറവും നീ സന്തോഷത്തിലാക്കി തരണേ അല്ലാ. അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്നേഹം, ആ സ്നേഹമാണ് മക്കളെ ഏറ്റവും വലുത്. ആ ഹബീബിനെ പ്രണയിക്കാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ടോ ആ വഴികൾ കണ്ടെത്തേണ്ടതാണ് നാം. ആ ഹബീബിന്റെ ഇഷ്കിലേക്ക് അടുക്കാൻ, ആ ഹബീബിന്റെ പ്രണയത്തിന്റെ വഴിയെ ചൊരിക്കാൻ ഏറ്റവും വലിയ ഉപകരിക്കുന്നൊരു സദസ്സാണ് ഈ സ്വലാത്തിന്റെ മജ്‌ലിസ് എന്ന ഓർമ്മ നമുക്ക് വേണം. അതേ ഹബീബിന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടി, അസ്സലാത്തു വസ്സലാം അസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ജദ്ദി മുഹമ്മദുർ റസൂലല്ലാഹ്. എന്റെ വെല്ലിപ്പയായ മുഹമ്മദ് നബിയെ,
ഒരു പേരെ കുട്ടി നെഞ്ചിടിച്ചിട്ടൊന്ന് വിളിച്ചാൽ അത് ഉറപ്പാട് ആ വല്ലിപ്പ തള്ളില്ല കേട്ടോ, ആ വല്ലിപ്പ തട്ടൂല കേട്ടോ, ആ വല്ലിപ്പ പരിഗണിക്കുക തന്നെ ചെയ്യും. ആ ഹബീബ് ഇടപെടുന്ന സദസ്സാണ് ഈ സദസ് എന്ന് ഓർമ്മ വേണം. ആ ഹബീബിലേക്ക് നമുക്ക് അടുക്കാനുള്ള ഏറ്റവും വലിയ വഴിയാണ് സ്വലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലൽ, ഈ സ്വലാത്ത് ഒരു ബായാർ സ്വലാത്തിന്റെ മജ്ലിസിൽ മാത്രമായ പോരാ, അല്ലെങ്കിൽ ജാറത്തിങ്ങൽ സ്വലാത്തിന്റെ മജ്ലിസിൽ മാത്രം ഒതുക്കരുത്. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ട് ദിവസവും മുടങ്ങാതെ കഴിവിന്റെ പരമാവധി സ്വലാത്ത് ചൊല്ലാൻ സമയം കണ്ടെത്തണം. ഈ സ്വലാത്തിന് നേതൃത്വം കൊടുക്കുന്ന സയ്യിദവർഗ്ഗം നിങ്ങൾ ആലോചിച്ചു നോക്കുക. ഇന്ന് ഉച്ച മുതൽ ഇരുന്നിട്ട് ജനങ്ങൾക്ക് കുപ്പിയിൽ ഊതി കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലേ. എന്താ ഊതി കൊടുക്കുന്നത്? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ്. ഞാൻ ചോദിക്കട്ടെ, ഈ കാണുന്ന ആയിരങ്ങൾക്ക് ആ കുപ്പിയിൽ ഊതിയ സ്വലാത്തിന്റെ എണ്ണം കൂട്ടിയാൽ ഒരു ദിവസം എത്ര സ്വലാത്ത് ആ മഹാനുഭാവന്റെ നാവിൽ നിന്ന് പുറത്തോട്ട് വരുന്നുണ്ടാകും? ഇതേക്കാൾ കൂടുതൽ അതെ കടാമ്പുഴ ജാറത്തിങ്ങലടുക്ക് അവിടെ വീട്ടിനടുത്തുള്ള പള്ളിയുടെ പരിസരത്തിരിക്കും മദ്രസയിലിരിക്കുമ്പോ ഒഴുകി വരുന്ന 10,000 ഉച്ച മുതൽ രാത്രി വരെ ഇങ്ങനെ ഒഴുകിയെത്തുന്ന ജനങ്ങൾ അവര് കൊണ്ടുവന്നൊരു വെള്ളക്കുപ്പിയിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് എന്ന് ചൊല്ലി തീർക്കണമെങ്കിൽ എത്ര സ്വലാത്ത് ചൊല്ലേണ്ടി വരും? ആ സ്വലാത്ത് ചൊല്ലിയ നാവിന്റെ ബർക്കത്ത് നഷ്ടപ്പെടൂല കേട്ടോ, ആ സ്വലാത്ത് ചൊല്ലിയ നാവിനെ അല്ലാഹു നഷ്ടപ്പെടുത്തൂല കേട്ടോ. ഞാനിപ്പോഴോ എന്നപ്പോ എന്റെ സുഹൃത്ത് മണവൂർ ഫൈദ് എന്നോട് പറഞ്ഞു, അല്ലാഹു അദ്ദേഹത്തിനും കുടുംബത്തിനും ബർക്കത്ത് ചെയ്തു കൊടുക്കട്ടെ. അദ്ദേഹം പറഞ്ഞു, എന്റെ മകളുടെ കല്യാണം നടന്നിട്ട് 18 മക്കളില്ലാതെ സർവ്വതും പരാജയപ്പെട്ടിട്ട് ഞാൻ അവസാനത്തെ അഭയം ഇവിടെയായി വന്നപ്പോ അൽഹംദുലില്ലാഹ് ഇപ്പൊ ഗർഭിണിയാണ്, 4 ദുആ ചെയ്യണം. അല്ലാഹുവേ നിന്റെ ഹബീബിനെ കൊണ്ടത് പരിപൂർണമാക്കണേ റബ്ബേ, നിന്റെ ഹബീബിനെ കൊണ്ട് സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. ഇതൊരനുഭവമല്ല, രണ്ടല്ല മൂന്നല്ല, എത്രയെത്ര അനുഭവങ്ങളാണ് നിങ്ങൾക്കറിയുമോ? ഈ വിനീതന്റെ സ്വന്തം കുടുംബത്തിൽ മാരകമായ ക്യാൻസർ വന്നിട്ട് ഡോക്ടർമാർ കഴിയെറിഞ്ഞ കുട്ടി, 12 ബോധം കെട്ട് വീടിൽ പതിവായ ഒരു പൊന്നുമോൾ. അതേ ഞാൻ അവസാനം സയ്യിദവർഗളെ സമീപിച്ച് സങ്കടം പറഞ്ഞപ്പോ 12 സ്വലാത്തിന് പങ്കെടുക്കാൻ പറഞ്ഞു. 12 സ്വലാത്തിന് പങ്കെടുക്കലോടെ ആ രോഗത്തിന്റെ അസറ് തന്നെ അല്ലാഹു തആല നീക്കിക്കളഞ്ഞു. അവസാനം പെണ്ണിന് കുട്ടി വേണം, ഒരു രക്ഷയുള്ള ഡോക്ടർമാർ പറഞ്ഞു ഗർഭം ധരിക്കാൻ പറ്റൂല, ഗർഭം ധരിക്കുകയും ഇല്ല. ഞാൻ കഴിഞ്ഞതിന്റെ മുമ്പത്തെ വിനീതനായ എന്റെ നാട്ടിൽ നടക്കാറുള്ള സ്വലാത്ത് 2 ഒരിക്കൽ വന്നിരായ സയ്യിദ് അവർക്ക് വന്ന് നേതൃത്വം നൽകുന്ന സ്വലാത്ത് ഉണ്ട്. ആ സ്വലാത്തിന്റെ മജ്ലിസിൽ വന്നപ്പോ ഞാൻ അവിടുന്ന് സങ്കടം പറഞ്ഞു, അൽഹംദുലില്ലാഹ് ഇന്ന് ആ പെൺകുട്ടി ഗർഭിണിയാണ്, അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ ഈ സ്വലാത്തിന്റെ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ആ മഹാനുഭാവന്റെ നാവിന്റെ കറാമത്ത് കൊണ്ട് അവർക്കൊക്കെ നീ സുഖപ്രസവം കൊടുക്കണേ അല്ലാ. ബുദ്ധിമുട്ടില്ലാത്ത പ്രസവിക്കാനും ഒരു കുഞ്ഞിക്കാല് കണ്ട് സന്തോഷിക്കാനും എല്ലാം അവർക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. ആ രീതിയിൽ ഏതൊക്കെ നൊമ്പരങ്ങളുമായി സദസ്സിൽ വന്നവരുണ്ടോ എല്ലാറ്റിനും നീ പരിപൂർണ പരിഹാരമാക്കണേ അല്ലാ. നമ്മുടെ ചെറിയൊരു അസുഖം അല്ലാഹുത്താല ഈ സദസ്സിന്റെ കറാമത്തിലൂടെ എളുപ്പത്തിൽ ശിഫയാക്കി കൊടുക്കട്ടെ. ഇന്ന് അതിന്റെ കൃത്യമായ വലിയൊരു ട്രീറ്റ്മെന്റ് അടക്കേണ്ട ദിവസമാണ്, പക്ഷെ അത് നാളത്തേക്ക് മാറ്റിയിട്ട് ഈ സ്വലാത്തിന് വന്നിരിക്കുന്നത്. അല്ലാഹുവേ നീ പരിപൂർണ ശിഫ കൊടുക്കണേ റഹ്മാനെ, കൊടുക്കണേ റഹ്മാനെ. അതുപോലെ ആരൊക്കെ രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്ന എല്ലാവർക്കും നീ ശിഫ നൽകണേ റഹ്മാനെ. നിന്റെ കുദുറത്തിന്റെ പരിധിയിൽ ഒതുങ്ങാത്തതൊന്നില്ല, നിന്റെ ഹബീബിനെ കൊണ്ട് നേടാൻ പറ്റാത്തതൊന്നില്ല. ആ ഹബീബിനെ കൊണ്ട് നീ ഏറ്റെടുത്ത് നീ എല്ലാവർക്കും ഫതഹ് നൽകണം റഹ്മാനെ, നീ ഫതഹ് നൽകണം റഹ്മാനെ. അതിനൊക്കെ വലിയൊരു സബബായി ഈ സദസ്സിനെ നീ കബൂലാക്കണേ റഹ്മാനെ. ഈ സദസ്സിന് നേതൃത്വം നൽകുന്ന സയ്യിദവർഗൾ അവിടുത്തെ തണല് നീ നീട്ടിക്കൊടുക്കണം റഹ്മാനെ. അത്ഭുതപ്പെടുകയാ, കഴിഞ്ഞ മാസം എന്റെ നാട്ടിൽ പോയി സയ്യിദവർഗ് സ്വലാത്തിന് വന്നപ്പോ വയനാട് ജില്ലയിൽ നിന്നൊരു കുടുംബം പൊട്ടിക്കരഞ്ഞു വന്നു.
ഒരു കുഞ്ഞിന് ജന്മം നൽകിയിട്ട് ആറുമാസമായി, ആ കുട്ടി വീട്ടിൽ പോയിട്ടില്ല. ആറുമാസവും കോഴിക്കോട് ജില്ലയിലുള്ള വ്യത്യസ്ത ഹോസ്പിറ്റലിൽ മാറി 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 ഐസിയിലും വെന്റിലേറ്ററുമായി കഴിയുകയായിരുന്നു. ഒരു രക്ഷയുമില്ല. ഡോക്ടർമാർക്ക് രോഗം എന്തെന്ന് നിർണയിക്കാൻ കഴിയുന്നില്ല. അവസാനം അവർ പരാജയപ്പെട്ടു. ആ കുടുംബം അന്ന് വന്നു. വീട്ടിൽ ഇരിക്കുമ്പോ ഞാൻ അവരെ കൊണ്ടുപോയി കാണിച്ച് സംസാരിച്ചു. അവിടെ സ്വലാത്തിന് പങ്കെടുക്കാൻ വേണ്ടി പറഞ്ഞു. മഹാനബറുകൾ ഒരു ചെറിയൊരു കാര്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുത്തു. 4 ദിവസം കഴിഞ്ഞപ്പോ ആ കുടുംബം വിളിക്കുന്നു, അൽഹംദുലില്ലാഹ് അല്ലാഹു പരിപൂർണ ശിഫയാക്കി ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു എന്ന്. അവർക്ക് എന്നെ വിളിച്ച് കിട്ടാത്ത ഡ്രൈവറെ വിളിച്ചു പറഞ്ഞു. മിനിഞ്ഞാൻ എന്നെ നേരിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ ഡോക്ടർമാർ ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾ കുട്ടി എന്താണ് ചെയ്തിരിക്കുന്നത്, എന്ത് അത്ഭുതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാണ്. എന്താണ് ആ കുട്ടിക്കുണ്ടായ അത്ഭുതം ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. 6 മാസമായിട്ട് അവസാന കുടുംബം കരഞ്ഞു പറഞ്ഞു, തങ്ങൾ പാപ്പ ഞങ്ങൾക്ക് ഡോക്ടർക്ക് ഹോസ്പിറ്റൽ കൊടുക്കാൻ കാശില്ല, ചികിത്സിക്കാൻ വഴിയില്ല എന്ന് പറഞ്ഞു കരഞ്ഞ കുടുംബ. 4 ദിവസം കൊണ്ട് അവിടുന്ന് ഡിസ്ചാർജ് ആയിട്ട് പോയി. ഇപ്പൊ ഡോക്ടർമാര് പറഞ്ഞു പേടിക്കാനൊന്നുമില്ല, ആളെ കൂട്ടത്തിലൊക്കെ ഒന്ന് കുടുംബം അലർജി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, പിന്നെ എന്തെങ്കിലും ഒരു പരിഹാരം പോലും പറഞ്ഞു കൊടുക്കണ്ട, പറഞ്ഞു കൊടുക്കാണ്ടിരിക്കാൻ പറ്റൂലല്ലോ. നമ്മൾ കേൾക്കുകയും ചെയ്യാം. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത് അല്ലാഹു തആല അത്തരത്തിലുള്ള വലിയ വലിയ ഫത്ഹ് മഹാനുഭാവന്റെ നാവിലൂടെ ഈ സ്വലാത്തിന്റെ മജ്ലിസിലൂടെ നൽകുന്നത് അതിന്റെ ഒക്കെ സബബ് സയ്യിദന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ ഹബീബായ തങ്ങളെ നന്നായി സ്നേഹിക്കണം. ഇരിക്കട്ടെ, ആ ഹബീബിന്റെ സ്നേഹം നമുക്ക് നേടാൻ പറ്റിയ ഒരു മാർഗമാണ് ഹബീബിന്റെ പേരിലുള്ള സ്വലാത്തു. രണ്ടാമത്തൊരു വഴിയുണ്ട്, ഏതാണ്? അതാണ് മദ്ഹുൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബിന്റെ മദ്ഹ് നന്നായി ചൊല്ലുക എന്ന്. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ മദ്ഹ് നന്നായി ചൊല്ലുക എന്നത്. ആ റസൂലുള്ളാഹിന്റെ മദ്ഹ് നന്നായി ചൊല്ലുക, സ്വന്തമായിട്ടും ചൊല്ലുക, കൂട്ടായിട്ടും ചൊല്ലുക. സഫറാണ് ഇത് മാസം, വരാൻ പോകുന്നത് റബീഉൽ അവ്വൽ മാസം. ലോകാനുഗ്രഹി സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീമതമായ റബീഉൽ അവ്വൽ മാസം. ബയാർ സ്വലാത്തിന് സാക്ഷികളായിരിക്കുന്ന ഈ ആയിരങ്ങളോട് ഞാൻ തുറന്നു പറയട്ടെ, ഈ വർഷത്തെ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം സമാഗതമായാൽ അതിന്റെ 1-ാമത്തെ രാത്രി മുതൽ 30 ദിവസവും മൗലിദോദാത്ത ഒരൊറ്റ മുസ്ലിമിന്റെ വീടുണ്ടാകരുത്, ഒരു സുന്നി വീടുണ്ടാകാൻ പാടില്ല. ചില വിഷയത്തിലൊക്കെ നമ്മൾ വഹാബിസത്തിലേക്ക് പോകുന്നുണ്ട്, നമ്മൾ ശ്രദ്ധിക്കണം. അതെങ്ങനെ? വഹാബികളുടെ നിർബന്ധം മൗലൂദിനെ എതിർക്കലല്ല, നമ്മള് മൗലൂദ് ചെല്ലാണ്ടിരിക്കല. അതെങ്ങനെ ചെല്ലിക്കാതിരിക്കുക, അതാണ് ഓരോ നോക്ക്. നാട്ടിൽ വന്നിട്ട് വഹാബി മൗലൂദ് പ്രസംഗിച്ചു, റസൂലുള്ളാഹിന്റെ മൗലൂദ് വിദേത്താണ്, അതിപ്പോ അടുത്ത കാലത്ത് ഉണ്ടായതാണ്, മൗലിയാമാർക്ക് ചിലർ ഉണ്ടാക്കാൻ വേണ്ടി പരിപാടിയാണ്. പിറ്റേന്ന് രാവിലെ മുമ്പാട് സത്താഫിന് കൊണ്ടുപോയി ചോറും മറുപടിയും വെക്കും, അതിന് വേണമെങ്കിൽ 10,000 കൊടുക്കുകയും ചെയ്യും. പക്ഷേ സ്വന്തം ഒരേ മൗലൂദ് എന്ന വിഷയത്തിൽ നമ്മളും വഹാബിയും രണ്ടും നടക്കാം അല്ലേ? എത്ര അട ഒരേ മൗലൂദ് ഇല്ലെന്നുണ്ട്? മഹാനായ സുൽത്താനുല്ലമ കാന്തപുരം ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. മഹാനുഭാവന്റെ വീട്ടിൽ നടക്കുന്ന റബീഉൽ അവ്വലിന്റെ മൗലൂദിന്റെ സംസ്കൃതം പങ്കെടുക്കണം. 100 കണക്കിന് ആളുകളാണ് ഒഴുകിയെത്തുക, വരുന്നവർക്കൊക്കെ ഭക്ഷണം, എല്ലാവർക്കും അധികം. മുമ്പൊക്കെ ആ സദസ്സിൽ ഇഷ്ടംപോലെ അറബികൾ അടക്കം ഉസ്താദിന്റെ വീട്ടിൽ വന്ന് പങ്കെടുക്കാറുണ്ടായിരുന്നു അല്ലേ? നമ്മള് നമ്മുടെ വീട്ടിൽ മൗലൂദ് റബീഉൽ അവ്വൽ 30 ദിവസവും പൊരയിലുള്ള പെണ്ണുങ്ങളെ കുട്ടികളെയും കൂട്ടി നമ്മളോട് ഇരുന്ന് കൊടുക്കുക, എന്നിട്ട് മംഗൂസ് മൗലൂദിന്റെ ഒരു ഹദീസെങ്കിലും തോന്നുക, എന്നിട്ട് ഇങ്ങനെ ചെല്ലുക. أنت أم الأمر ما رأينا فيهما مثل حسنك قط يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي سيدي خير النبي سيدي خير النبي
അങ്ങന്റെ ഉമ്മയാണ് നബിയെ, അല്ല അങ്ങന്റെ വാപ്പയാണ്, അല്ല എന്റെ ഉമ്മയിൽ നിന്നും വാപ്പയിൽ നിന്നും ലഭിക്കുന്നതിനേക്കാൾ കാരുണ്യം ഒഴുകിയെത്തിയത് അങ്ങയിലൂടെയാ, അങ്ങന്റെ നേതാവാണ് നബിയെ. ആ ഹബീബിനെ മദ്ഹ് ചെയ്തിട്ട് ആ ഹബീബിലേക്ക് ലയിക്കുമ്പോ ഒരു വിശ്വാസിക്ക് കിട്ടേണ്ട ഒന്നാമത്തെ നിഅമത്ത് ദോഷം പുറത്തു കിട്ടലാ. അതാ ഇർതക ബുതു അലൽ ഖതാ വൈറ ഹസ്രിൽ വഅദ ലക അഷ്കു ഫീയാ സയ്യിദി ഖൈറൽ നബിയാ സയ്യിദി ഖൈറൽ നബിയാ സയ്യിദി ഖൈറൽ നബി. കുറ്റമെന്ന വാഹനം അറ്റമില്ല കെറിഞ്ഞാൽ തങ്ങളോട് അന്യായമായി. സയ്യിദി ഖൈറൽ നബിയ സയ്യിദി ഖൈറൽ നബിയ സയ്യിദി ഖൈറൽ നബി. ഒരുപാട് തെറ്റ് ചെയ്ത പാപത്തിന്റെ പാണ്ഡം പേറി നടക്കുന്ന പാപിയാണ്, അങ്ങൊന്നിടപെട്ട് ഇതൊന്നും മാഫാക്കി കിട്ടണം നബിയെ. അങ്ങയിലേക്ക് ഞാൻ ആവരാതി പറയുന്ന നബിയെ, ഉറപ്പാ മദീനയിൽ നിന്ന് റസൂൽ ഇടപെടും കേട്ടോ. ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു ഖസീദത്തുൽ ബുർഖുദായി രചിക്കാൻ തന്ന കാരണം എന്താ? അവിടത്തെ ഡോക്ടർമാർ പരാജയപ്പെട്ടൊരു രോഗം, അതിന്റെ ശിഫക്ക് പരിഹാരമായിട്ടാണ് ഖസീദത്തുൽ ബുർഖുദായി രചിക്കാൻ തീരുമാനിച്ചത്. അമിന്തദ കുരിജി റാനി ബിദി സലമി മസജ്ത ദമ അൻജറാ മിൻ മുഖലതിൻ ബിദമി. എല്ലാവരും നേരെ ഇരുന്ന് റസൂലുള്ളാഹിനെ ഓർത്തിട്ട് ഉറക്ക ഒരു സലാത്ത് ചൊല്ലുക. മൗലായ അലാ ഹബീബിക ഖൈ പ്രകീർത്തനങ്ങളുടെ കൂട്ടത്തിൽ ലോക പ്രശസ്തി ആർജിച്ച കവിതയാണ് ഖസീദത്തുൽ ബുർഖുദായി. അൽഹംദുലില്ലാ, കേരളക്കരയിൽ ആ ഖസീദത്തുൽ ബുർഖുദായിലേക്ക് നമ്മുടെ മനസ്സുകൾ അടുപ്പിക്കുന്നതിൽ അൽഹംദുലില്ലാ, ബുർദാ പാരായണത്തിലൂടെയും ആലാപനത്തിലൂടെയും കേരളീയ ശ്രദ്ധ പിടിച്ചു പറ്റിയ സുഹൃത്താൻ അബ്ദുസ്സമദമാനി, അല്ലാഹുവേ ആ ബുർദയുടെ കറാമത്ത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് നീ പരിപൂർണ ശിഫ കൊടുക്കണേ റബ്ബേ, പരിപൂർണ ശിഫ കൊടുക്കണേ റബ്ബേ. ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു അവിടത്തെ കാലിന്റെ രോഗം ഖസീദത്തുൽ ബുർഖുദായി രചിക്കുമ്പോഴേ കണ്ണ് മാറിപ്പോയി എന്നാണ്. കാരണം ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു അതിന് പ്രമാണമുണ്ട്. പ്രവാചക പ്രേമിയായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മഹാനുഭാവന്റെ കാലിന് തളർവാദം പിടിപെട്ടല്ലേ. ആ തളർവാദം പിടിപെട്ട സമയത്ത് മഹാനുഭാവനെ കാണാൻ വേണ്ടിട്ട് സഹാബത്ത് പോയി. സഹാബത്ത് ചെന്ന സമയത്ത് സഹാബത്ത് പറഞ്ഞു, വേദന സഹിക്കാൻ കഴിയാതെ ഇങ്ങനെ പൊളയുന്ന രംഗം കണ്ടപ്പോ ചോദിച്ചു, അല്ല ഉദ്ഖുർ അഹബ്ബ നാസിലൈക, നിങ്ങൾ ജനങ്ങളിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട മുഹമ്മദ് നബിയില്ലേ, ഒന്ന് വിളിച്ചു പറഞ്ഞൂടെ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കിടന്ന് കിടപ്പുന്നത് കേൾക്കേണ്ട താമസം ഒരൊറ്റ വിളി, യാ മുഹമ്മദ്. ബിദ്അത്തുകാരൻ അവന്റെ ഏറ്റവും വലിയ നേതാവായി അംഗീകരിക്കുന്ന ഇബ്നു തൈമിയ്യയുടെ ഹദീസ് ഗ്രന്ഥമായ അൽ കലിമു തയ്യിബിൽ അടക്കം ഈ ഹദീസ് കാണാൻ വേണ്ടി കഴിയും. ഒരൊറ്റ വിളി, ആ വിളിയോടെ കാലിന്റെ രോഗം ശിഫിയായി പോയി. കാലിൽ നിന്നൊരു കെട്ടഴിഞ്ഞു പോകുന്നത് പോലെ അനുഭവപ്പെട്ടു. പിന്നീട് മരണം വരെ ആ രോഗം ഉണ്ടായിട്ടില്ല. റസൂലുള്ളാഹി തങ്ങൾ ഇടപെടുന്ന രീതിയിൽ റസൂലുള്ളാഹി തങ്ങളെ നാം ഭജിക്കണം. അതിന്റെ മാർഗം മറ്റൊരു മാർഗമാണ് റസൂലുള്ളാഹി തങ്ങളുടെ മദ്ഹ് നന്നായി ചൊല്ലുക, സ്വന്തം ചൊല്ലുക, ചൊല്ലിപ്പിക്കാൻ പറ്റുന്നവർ ചൊല്ലിപ്പിക്കുക. അല്ലേ, പഴയ കാലത്ത് റബീഉൽ മാസം സമാഗതമാകുമ്പോ സുബ്ഹാനല്ലാഹ് മുസ്ലിമിന്റെ വീട്ടിന്റെ മുന്നിലൂടെ പോകുമ്പോ മറ്റുള്ളവർക്കറിയാം ഇത് മുസ്ലിമിന്റെ വീടാണെന്ന്. കാരണം ആ പുരയിലുള്ള കുട്ടികളൊക്കെ അങ്ങനെ ഒരുമിച്ച് കൂടി ചൊല്ലുന്നുണ്ടാകും, അശ്റാഖൽ ബദറോ അലൈനാ ഫഖ്തഫത് മിൻഹുൽ മുദൂറു
മിസ്ലഹു സിനികമാറൈനാ ഖത്തുയ വജ്ഹ സൂറൂരി യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സലവാത്തുല്ലാഹ് മുസ്ലിമിന്റെ വീട്ടിൽ നിന്ന് രസമായിരുന്നു കേൾക്കാൻ എന്റെ കരളിന്റെ കഷ്ടങ്ങളായ ചെറുപ്പക്കാരെ എന്റെ പ്രിയപ്പെട്ട കാരണവന്മാരെ മാറിതൊന്നുകൊണ്ട് കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഈ വർഷത്തെ റബീഉൽ അവ്വല് സമാഗതമാകുമ്പോ ഒന്നാമത്തെ രാത്രി മുതൽ തന്നെ തുടങ്ങിക്കോ മദ്ഹുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബിന്റെ മദ്ഹ് ചൊല്ലല് കേട്ടോ ഹബീബിന്റെ മധു ചൊല്ലുന്നത് അല്ലാഹു വലിയ ഇഷ്ടമാണ്. മൗലിദ് എന്ന് പറയുന്നത് ഒരു ചെറിയ വിഷയമല്ല. ലോകത്തിന്റെ നേതാവ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി അവിടത്തിലൂടെ മൗലിദിന്റെ ഫളായിൽ എന്താണെന്ന് ഖുർആനിലൂടെ തന്നെ വിശദീകരിച്ചു തന്നിട്ടില്ലേ? ഹബീബിനെ ഒറ്റപ്പെടുത്തിയിട്ട് പീഡിപ്പിക്കുന്ന സമയത്ത് വഷ്പ്രാളവും മനസ്സ് ബേജാറും കൊണ്ട് ഹബീബ് ഇങ്ങനെ ടെൻഷനാകുമ്പോ അല്ലാഹുവിന്റെ പദവി നൽകിയ പരിഹാരം എന്താ? ഓ നബിയെ, അങ്ങെന്തിനാണ് ടെൻഷനാകുന്നത്? പരിഹാരം ഞാൻ തന്നിട്ടുണ്ട്. പൂർവീകന്മാരായ മഹാന്മാരുടെ കഥകൾ നിങ്ങൾക്ക് ഞാൻ കഥനം ചെയ്തു തരുന്നില്ല നബിയേ. മഹാന്മാരുടെ മദ്ഹ് പറയുന്നത് പാടുന്നത് അതിന്റെ ഏറ്റവും വലിയ ഫലം സ്വയം സ്ഥിരത നേടലാണ്, മനസ്സിന്റെ ആശ്വാസം നേടലാ. അതുകൊണ്ടാ പഴയ കാലത്ത് അതേ ഇന്നത്തെ പോലെ ഗൾഫ് യാത്രയൊക്കെ വളരെ വിദൂരമായി കണ്ടൊരു കാലത്ത് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ ഗൾഫിലേക്ക് പോവുകയാണെങ്കിൽ വീട്ടിലുള്ള വെല്ലിമ്മക്ക് വല്ലാത്ത ടെൻഷനാണ്. പഠിച്ചോനെ, ഫ്ലൈറ്റിൽ പോകണ്ടേ? കടൽ കടന്നു പോകണ്ടേ? എന്റെ പേരക്കുട്ടിയുടെ യാത്ര വല്ലാത്തൊരു അത്ഭുതം. വല്ലാതെ ടെൻഷനാകുമ്പോ പരിഹാരമായി ഉമ്മ കണ്ടതെന്താ? ഒരു മംഗൂസ് മൗലൂദ് ചൊല്ലിക്കാൻ നിർച്ചയാക്കുന്നു, അല്ലെങ്കിൽ ഒരു ബദ്ര മൗലൂദ് ചൊല്ലാൻ വേണ്ടി നിർച്ചയാക്കുന്നു. പള്ളിക്കരൾ ഉസ്താദിനെ വിളിച്ച് അതേ ആ ബദ്ര മൗലൂദ് ചൊല്ലുകയാ. വീട്ടിലുള്ള വല്യമ്മ നേരെ അപ്പുറത്ത് ഡൈനിങ് ഹാളിൽ ഇരുന്നിട്ട് അവരോടൊന്നിച്ചു കൂടി ഇങ്ങനെ ചൊല്ലുക. മുൻനിർത്തിയിട്ട് നല്ലൊരു മധുരങ്ങ് ചൊല്ലും. അവിടത്തെ മൗലൂദങ്ങ് ചൊല്ലിക്കഴിയുമ്പോ ഉമ്മമാക്ക് ധൈര്യം കിട്ടുകയാ. ഇൻഷാല്ലാ ഇടയിലൊരു കാര്യം കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. കടുത്ത നമ്മുടെ ബായാർ സലാത്ത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. ഹബീബിന്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വലിലാണ് അടുത്ത ബായാർ സലാത്ത്. ഇൻഷാല്ലാ അതൊരു ജനനിബിഡമായ സദസ്സായിരിക്കും. അല്ലാഹു ഇസ്സത്തിലാക്കുമാറാകട്ടെ. ആ സദസ്സിൽ പങ്കെടുക്കാൻ എല്ലാവരും ഇന്ന് തന്നെ മനസ്സിൽ കരുതുക. ഹബീബിന്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധ റബീഉൽ ആ ഹബീബിന്റെ പേരക്കുട്ടി ഇരുന്നിട്ട് സലാത്ത് ചൊല്ലുമ്പോ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അതേ വല്ലിപ്പയായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ വിളിച്ചിട്ട് സങ്കടം പറഞ്ഞു ദുആ ചെയ്യുമ്പോ അതിലെ രാമീം പറയുന്ന കണ്ണിയായി അലിഞ്ഞു ചേരാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ സ്വലാത്തിന്റെ മജ്ലിസ് നിർബന്ധമായി എല്ലാവരും പങ്കെടുക്കുക. കഴിവിന്റെ പരമാവധി നമ്മൾ മാത്രം പങ്കെടുത്താ പോരാ, നമ്മുടെ ചങ്ങാതിമാർക്കൊക്കെ ഈ സ്വലാത്തിന്റെ മധുരവും അതിന്റെ ബഹുമാനവും ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ആളുകളെ കൊണ്ടുവന്നിട്ട് ഇത്തരം സദസ്സം ഒന്ന് കാണട്ടെ, അവരതിലൂടെ റസൂലുള്ളാഹി തങ്ങളിലേക്ക് അടുക്കട്ടെ. അല്ലാഹു ബർക്കത്തുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ മഹത്തായ സ്ഥാപനം ബയാർ മുജമ്മഅ്
നൂറുകണക്കിന് മക്കൾ പഠിക്കുന്ന വലിയ സ്ഥാപനം. ഓരോ കുട്ടികൾക്കും അവരുടെ വിദ്യാഭ്യാസ ചെലവ് എത്രയാണെന്നും പറയാൻ പറ്റില്ല. 3-4000 രൂപ ഒരു കുട്ടിക്ക് അവരുടെ ഭക്ഷണം വസ്ത്രം മറ്റു വിഷയങ്ങൾക്ക് വേണ്ടി ഒരു മാസത്തിൽ ചെലവുണ്ട്. 10,000,000 രൂപ ഈ സ്ഥാപനത്തിന് വേണം. പക്ഷേ ബയാർ സലാത്തിന്റെ പ്രത്യേകത, ഒരിക്കലും ഈ സദസ് ഒരു പിരിവിന്റെ സദസ്സാക്കി സയ്യിദ് അവർ ഉപയോഗപ്പെടുത്താറില്ല. വളരെ നിർബന്ധമായ അത്യാവശ്യമുള്ള ഘട്ടങ്ങളിലൊക്കെ സയ്യിദ് അവർ പറയും. ആ പറയുന്ന കാര്യം ആശിഫ്യങ്ങൾ ഏറ്റെടുക്കും, അത് വിജയിക്കും, അവിടെ നിർത്തും. അത് മഹാനവർഗരുടെ ശൈലിയാണ്. ഇൻഷാ അല്ലാഹ് ഈ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുന്നതിന് ഒരുപാട് സാമ്പത്തികമായ ബാധ്യതയുണ്ട്. അതിന് നിങ്ങളാരും ഇപ്പൊ കാശിയെന്നു പറയുന്നില്ല. പ്രവർത്തകന്മാർ നിങ്ങളുടെ കൈകളിലേക്ക് ഒരു കവർ ഏൽപ്പിക്കുന്നു. ആ കവറിന്റെ പുറത്ത് തന്നെ സ്ഥാപനവും സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങളും ആവശ്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും ആ കവർ വാങ്ങിക്കുക. ആ കവർ റബീഉലവ്വലുള്ള സ്വലാത്തിന് വരുമ്പോൾ നിങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുവരിക. അതിൽ ചോദിച്ചതോ ചോദിച്ചതിനേക്കാൾ അപ്പുറമുള്ള നിങ്ങളുടെ സഹായം അതിൽ നിക്ഷേപിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും എന്താണെന്നുള്ളത് അൽഹംദുലില്ലാ അവനരായ സയ്യിദ് അവർകൾ നമ്മുടെ വേദിയിലോട്ട് വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹി. അതുകൊണ്ട് എല്ലാവരും ഈ കവർ നിർബന്ധമായും കൈവശപ്പെടുത്തുക. അടുത്ത റബീഉലവ്വലിലുള്ള ഈ വരുന്ന റബീഉലുൽ മാസത്തെ സ്വലാത്ത്, ആ സ്വലാത്തിന് വരുമ്പോ ഏറ്റവും ചുരുങ്ങിയത് ഒരു കുട്ടിയുടെ ഒരു മാസത്തെ പഠന ഭക്ഷണ ചെലവ് ഒരു 4,000 രൂപയെങ്കിലും നമ്മൾ ഈ സ്ഥാപനത്തിന് കൊടുക്കാൻ അങ്ങ് നിയത്താക്കുക. നിങ്ങളെ കൊണ്ട് കഴിയുന്നവർക്ക് സ്വന്തം കൊടുക്കാൻ പറ്റുന്ന സ്വന്തം കൊടുക്കാം. ഇനി സ്വന്തം കൊടുക്കാൻ കഴിയില്ലെങ്കിൽ നമ്മുടെ ചങ്ങാതിമാരുണ്ട്, അവരോട് പറഞ്ഞിട്ട് അങ്ങനെ ശേഖരിച്ചെങ്കിലും ഇൻഷാ അല്ലാ ഈ സംരംഭം നിങ്ങളൊക്കെ സ്വന്തമായി ഏറ്റെടുത്ത് റബീഉൽ അവ്വലിന്റെ സദസ് നമുക്ക് വളരെ ഭംഗിയാക്കി നിർവഹിക്കാൻ വേണ്ടി സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാനൊരു നീട്ടി പ്രസംഗിക്കുന്നില്ല, ഞാൻ നിർത്തുകയാണ്. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം സമാഗതമാകുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മദ്ഹ് മൗലിദ് അതെല്ലാ വീടുകളിലും നടക്കണം. അതും ഒന്നാമത് അതിന്റെ ഉപകാരം നമുക്ക് തുമയീനത്തുൽ ഖൽബ് വെപ്രാളപ്പെടുന്ന മനസ്സ്. ഇപ്പം ബേജാറിന്റെ ലോകാണല്ലോ അല്ലേ, ഏത് ഭാഗത്തേക്ക് ചിന്തിച്ചാലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും വളരെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും നാട്ടിലും വിദേശത്തും ഒക്കെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാ. ഈ ടെൻഷൻ പിടിച്ച മനസ്സിന് ആശ്വാസം മറ്റൊന്നുമില്ല. മദ്ഹുൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബിന്റെ മദ്ഹ. അതുകൊണ്ട് ആ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ പരിശുദ്ധമായ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം സമാഗതമാകുമ്പോ അതിന്റെ ഒന്നാമത്തെ ദിവസം മുതൽ 30 ദിവസവും കൃത്യമായി റസൂലുള്ളാഹി തങ്ങളുടെ പേരിൽ മദ്ഹ് ചൊല്ലുന്ന മൗലിദ് ചൊല്ലുന്ന നല്ല സദസ് ഉണ്ടാക്കണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അതോടൊപ്പം തന്നെ ആ പരിശുദ്ധമായ മദ്ഹിന്റെ മാസം വന്നാൽ നമ്മളൊക്കെ കഴിയും പോലെ അതിനു വേണ്ടിയിട്ട് സാമ്പത്തികമായി ആവുന്ന രീതിയിൽ സദസ് സംഘടിപ്പിച്ച് റസൂലുള്ളാഹി തങ്ങളുടെ മദ്ഹിയാണ്. നിങ്ങൾ കണ്ടില്ലേ പൂർവികരായ മഹാന്മാർ, അവര് റസൂലുള്ളാഹി തങ്ങളുടെ പേരിൽ ചെലവഴിക്കാൻ സമയം വിനിയോഗിക്കാൻ വലിയ ആളുകളായിരുന്നു. സാമ്പത്തികമായി സഹായിക്കാൻ കഴിവില്ലാത്ത ആളുകള് അള്ളാഹുവിന്റെ കലാമാകുന്ന ഖുർആൻ ഖത്മ് ചെയ്ത് റസൂലുള്ളാഹിനോട് ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചു. മുഹമ്മദ് ബിൻ ഇസ്ഹാബുരി റളിയല്ലാഹു ചരിത്രം നോക്കിയാൽ കാണാം, മഹാനവരുടെ ഹയാത്ത് കാലത്ത് 10,000-ൽ അധികം ഖുർആൻ ഖത്മ് ചെയ്തിട്ടുണ്ട് റസൂലുള്ളാഹി തങ്ങളുടെ പേരിൽ നിന്ന്. 10,000-ൽ അധികം ഖത്മുൽ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നിർവഹിച്ചു വെച്ചിട്ടുണ്ട്. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസമാണ് സമാഗതമാകുന്നത്. എല്ലാവരും റസൂലുള്ളാഹി തങ്ങളെ കൃത്യമായി ആദരിച്ച് ബഹുമാനിച്ച് ആ ഹബീബിന്റെ മദ്ഹ് പറയാനും പാടാനും പ്രകീർത്തിക്കാനും ആവശ്യമായതൊക്കെ കഴിയും ചെയ്യണം. പ്രത്യേകിച്ച് നമ്മുടെ ഈ മഹത്തായ സ്ഥാപനം ബയാർ മുജമ്മഉം അതിന്റെ കീഴിൽ റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ വിഷയങ്ങളും നമ്മുടെ സ്വന്തം നഫ്സിന്റെ വിഷയം പോലെ പരിഗണിച്ച് എല്ലാവരും അതിനുവേണ്ടി സഹകരിക്കണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തി. അൽഹംദുലില്ലാ വന്നരായ സയ്യിദ് അവർകൾ സയ്യിദ് ബായ അറിയിച്ചുവെ തങ്ങൾ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. അല്ലാഹു തആല ഒരു കാലഘട്ടത്തിൽ നൽകിയ അമൂല്യ സമ്പത്താണ് ഈ കാണുന്ന ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്. ഇവിടെ ഗാനമേളയില്ല, ഇവിടെ ബ്രേക്ക് ഡാൻസ് ഇല്ല, ഇവിടെ നാടകവും ഇല്ല.
ഇവിടെ ഓട്ടം തുള്ളലില്ല, മത്സരങ്ങളില്ല, ഒരു ഷെയ്ഖുമില്ല, ഒരു മണ്ണാങ്കട്ടിയിലൂടെ ഇവിടെ ആകെ ഉള്ളത് ഒരു സയ്യിദ് എന്ന് പറയുന്ന പ്രഭ തിളങ്ങുന്ന ഒരു മുഖം, ആ നാവിലൂടെ ചൊല്ലിത്തരുന്ന സ്വലാത്തിന്റെ ആത്മീയത. അതേ ആധുനിക വൈദ്യശാസ്ത്രം പരാജയപ്പെട്ട് ഗതിമുട്ടിയെടുത്ത് അഭയം തന്നെ എന്ന് ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് കഴിഞ്ഞ മാസം എന്റെ നാട്ടിൽ നടന്ന ബായാറ് സ്വലാത്തിൽ അവിടെ പാറക്കടവിലുള്ള സൂപ്പിയാജി, ഉമ്മത്തൂരുള്ള സൂപ്പിയാജി എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ വന്നിരുന്നു. ചെറിയൊരു ക്യാൻസറിന്റെ ഭാഗമായുള്ള ഒരു അസുഖം കൊണ്ട് ബുദ്ധിമുട്ടിയിട്ട് അദ്ദേഹം സയ്യിദ്വർഗളെ സമീപിച്ചു. സയ്യിദ്വർഗൾ കൊടുത്ത് ദുആ ചെയ്യിപ്പിച്ചു. ഞാൻ സയ്യിദ്വർഗൾ അതിനടുത്ത പരിപാടി ചെയ്യപ്പോ വീട്ടിൽക്കാർ ദുആ ചെയ്തിരുന്നു. ഇന്ന് അദ്ദേഹം കോഴിക്കോട് പോയിട്ട് ചെക്കപ്പ് ചെയ്തു. ഡോക്ടർമാര് പറഞ്ഞു മാറ്റത്തിന് തുടക്കം വന്നിട്ടുണ്ട്, നിങ്ങൾ വെപ്രാളപ്പെടേണ്ടതില്ല. അല്ലാഹുവേ നീ പരിപൂർണ ശിഫ കൊടുക്കണം റഹ്മാനെ, പരിപൂർണ ശിഫ കൊടുക്കണം റഹ്മാനെ. ഞാൻ ഇന്നിവിടെ സ്വലാത്തിനെ പ്രസംഗിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ എത്ര വിദേശ നാടുകളിൽ നിന്ന്, നാടുകളിൽ നിന്ന് എത്ര ടെലിഫോൺ കോളുകൾ. തലം ബ്രെയിൻ സംബന്ധമായ ഒരു അസുഖം കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു സഹോദരൻ, അദ്ദേഹത്തെ കുടുംബത്തിൽപ്പെട്ട ഒരു പെണ്ണ് ഈ സദസ്സിൽ വെച്ച് ദുആ ചെയ്യണമെന്ന് വിളിച്ചറിയിച്ചിട്ടുണ്ട്. എല്ലാ സ്വലാത്തിനും നാട്ടിലും അപ്പോൾ പങ്കെടുക്കാറുണ്ടായിരുന്ന വന്നരായ കടവത്തൂർ അബ്ദുൽ ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ളതിന് ഐസ് കൊടുക്കട്ടെ. അദ്ദേഹം ഖത്തറിലാണുള്ളത്, പ്രത്യേകം ഇന്ന് വിളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും ഖൈറിന് വേണ്ടി ദുആ ചെയ്യാൻ അറിയിച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം അല്ലേ. ഞാൻ പറഞ്ഞല്ലോ എന്റെ സ്വന്തം കുടുംബത്തിൽപ്പെട്ടിരിക്കുന്ന ഒരു പെണ്ണ് ക്യാൻസർ പിടിപെട്ടു, ഡോക്ടർമാർ കഴിയൊഴുകി, സയ്യിദ് അവരെ സമീപിച്ചു, 12 സലാത്തിന് പങ്കെടുക്കണമെന്ന് പറഞ്ഞു, പങ്കെടുത്തു. രോഗം പരിപൂർണമായി ജീവിക്കുന്ന തെളിവാണ്, ഇതിന് വേറെ ആരും സംശയം പ്രകടിപ്പിച്ചിട്ട് കാര്യമില്ല. പക്ഷെ ആ കുഞ്ഞിന്, ആ പെണ്ണിന് ഒരു കുട്ടി കിട്ടണമെന്ന വലിയൊരു ആഗ്രഹം, അതിന് വലിയ നിരാശ. ഡോക്ടർമാര് പറഞ്ഞു കുട്ടി ഉണ്ടാകില്ല, കാരണം പൗണ്ടിന്റെ പ്രശ്നമുണ്ട്, മറ്റെട്ട് മറിച്ചുണ്ട് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. കഴിഞ്ഞ 2 സലാത്തുകൊണ്ട് സയ്യിദ് അവരോട് സങ്കടം പറഞ്ഞു, ചെയ്തു. ഇന്ന് ആ പെൺകുട്ടി ഗർഭിണിയായി തീർന്നിരിക്കുന്നു, അൽഹംദുലില്ലാഹ്. ഇത് അല്ലാഹുവിന്റെ ദീനിന്റെ ഖിദ്മത്ത് കൊണ്ട് കിട്ടുന്നതാണ്, ആത്മീയ സദസ് കൊണ്ട് കിട്ടുന്നതാണ്, ഹബീബ് റസൂലുള്ളാഹി തങ്ങളിലൂടെ കിട്ടുന്നതാണ്, അഹ്ലു ബൈത്തിലൂടെ കിട്ടുന്നതാണ്. ആ ആത്മീയ നേതൃത്വമാണ് നമുക്ക് വലുത്. അതുകൊണ്ട് എല്ലാവരും ഇൻഷാ അല്ലാ ഇത്തരത്തിലുള്ള സദസ്സുകളൊക്കെ ജീവിതത്തിന്റെ വലിയ ഭാഗമാക്കി ഏറ്റെടുത്ത് അതിനെ അർഹിക്കുന്ന ബഹുമാനത്തോടെ കണ്ട് ഞങ്ങളിങ്ങനെ അത്ഭുതപ്പെടാറുണ്ട്. ഈ നാട്ടിൽ വായാറ് എന്ന് പറയുന്ന സ്ഥലത്ത് കുടിക്കാനൊരു വെള്ളം കിട്ടാൻ ഒരു ഓട്ടമില്ലാത്ത നാടാണ്, പക്ഷെ ഈ വന്ന ജനങ്ങൾക്കാർക്കും കുടിവെള്ളം കിട്ടാത്തോണ്ട് ഒരു സങ്കടവുമില്ല, തിന്നാൻ ചോറ് കിട്ടാൻ ഒരു ഓട്ടമില്ല നാടാണ്, ആർക്കും ഇവിടെ തിന്നാൻ കിട്ടണമെന്നുള്ള ഒരു നിർബന്ധവും ഇല്ല. ഈ ഒരൊറ്റ സ്വലാത്ത് മാത്രം, മഹാനായ സയ്യിദ് അവർഗളുടെ ദുആ മാത്രം പരിഗണിച്ചിട്ട് കണ്ണൂർ ജില്ലയിൽ നിന്നല്ല, കാസർഗോഡ് ജില്ലയിൽ മാത്രമല്ല, കേരളത്തിന്റെ അകത്തും പുറത്തും വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ മാത്രമല്ല, ആ തലക്കിരിക്കുന്ന മജീദാജി ഇന്നും വരുന്നത് ബോംബെയിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടാണ്, ബോംബെയിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് സ്വലാത്തിനായിട്ട് വരികയാണ്. വെറുതെ വരുന്നതല്ല, ഇതിന്റെ ആത്മീയ അനുഭൂതി അനുഭവിച്ചറിഞ്ഞത് കൊണ്ട് തന്നെയാണ്. അത് അനുഭവിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ലോകഗുരു മുഹമ്മദുർ റസൂലുള്ളാഹി അവിടത്തിലൂടെ നേടാൻ പറ്റാത്തതൊന്നുമില്ല. ആ ഹബീബിനെ പ്രണയിക്കാൻ, ആ ഹബീബിലേക്ക് ലയിക്കാൻ, ആ ഹബീബിന്റെ ആശിക്കങ്ങളായി മാറാൻ ഈ സദസ് നമുക്ക് കാരണമാകട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടുകൂടെ തൽക്കാലം വിടാം.